പുത്രന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഹല്ലേലൂയ ഞാൻ എന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വന്നിരിക്കുന്നത് അസ്ത്രം അയക്കുന്നതിനേക്കാൾ വേഗതയിൽ വായു വേഗതയിലും അപ്പുറത്ത് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് അയക്കാൻ കഴിയും എങ്ങനെ പിതാവിന്റെ സ്നേഹം പുത്രന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഇത് അനുഭവിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയാൻ കഴിയും എന്താണ് എന്താണ് ഇത് പറയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്ന് വെറുതെ എന്തോ അത്തരത്തിൽ അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം ഏതൊരു ശുശ്രൂഷകനും ശുശ്രൂഷ നയിക്കുമ്പോൾ തുടങ്ങുമ്പോൾ മുതൽ നിങ്ങളൊരു ലിറ്റർജിയിലേക്ക് ചെല്ലുക അതിൽ തീൻ ക്രമമായിക്കോട്ടെ അത് മലങ്കര ക്രമമായിക്കോട്ടെ സിറോമലബാർ ക്രമമായിക്കോട്ടെ എല്ലാം തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം ഏറ്റവും അവസാനവും പറയുന്നത് എന്നാണെന്നറിയോ പിതാവിന്റെ സ്നേഹം പുത്രന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഹല്ലേലൂയ അത്രയ്ക്ക് ശക്തമാണിത് എന്ന് പറഞ്ഞാൽ ത്രിയേക ദൈവം ഒരു കൂട്ടായ്മയിൽ സജീവമാവുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ ട്രിനിറ്റേറിയൻ ഗാഡ് ത്രിയേക ദൈവം ഹല്ലേലൂയ യു ആർ വെൽക്കമിംഗ് ദ പ്രസൻസ് ഓഫ് ദി ട്രിനിറ്റേറിയൻ ഗാഡ് ത്രൂ കൺഫസിംഗ് ദ ലവ് ഓഫ് ദ ഫാദർ ആൻഡ് ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ കമ്മ്യൂണിയൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് പിതാവിന്റെ സ്നേഹം പുത്രന്റെ കൃപ പരിശുദ്ധ ഓരിക്കൽ കൂടെ പിതാവാം ദൈവത്തിന് ആരാധനാ തപ്പരാമേശുവിന് ആരാധനാ ആത്മാവാം ദൈവത്തിന് ആരാധനാ ത്രിയേക ദൈവത്തിന് ആരാധനാ പിതാവാം ദൈവത്തിന് ആരാധനാ പുത്രനാം യേശുവിന് ആരാധനാവാം ദൈവത്തിന് ത്രിയേക ദൈവത്തിന് ആരാധനാ പിതാവാം ദൈവത്തിന്റെ സ്നേഹത്താലും പുത്രനാം യേശുവിന്റെ കൃപയാലും ആത്മാവാം ദൈവത്തിന്റെ കൂട്ടായ്മയാലും നാമെല്ലാരും ഇപ്പോൾ നിറയുമാറാകട്ടെ ഓ പിതാവാം ദൈവത്തിന്റെ സ്നേഹത്താലും പുത്രനാം യേശുവിന്റെ കൃപയാലും ആത്മാവാം ദൈവത്തിന്റെ കൂട്ടായ്മയാൽ ദൈവത്തിന് ആരാധനീ ഞങ്ങളുടെ എല്ലാം ജീവിതത്തിലേക്ക് പുത്രനാം ആരാധനാവാം ദൈവത്തിൻ ആരാധനാക ദൈവത്തിൻ ആരാധനാ എന്റെ കർത്താവേ ഞങ്ങളുടെ എല്ലാ ഹൃദയങ്ങളിലേക്ക് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിറയുന്ന ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ മനസ്സുകളെ ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിലുള്ള ആനന്ദത്തിൽ ആറാടിക്കണമേ ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളെയും കുരിശിന്റെ ചോട്ടിലോട്ട് സമർപ്പിക്കുന്നു ഇന്ന് ലോകമെമ്പാടും ഈ ശുശ്രൂഷയിൽ ഓൺലൈനായിട്ട് പങ്കെടുക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഒരാഴ്ചയ്ക്കും രണ്ടാഴ്ചയ്ക്കും മുമ്പേ രജിസ്റ്റർ ചെയ്ത് ചങ്ങനാശ്ശേരിയിൽ പാലാത്രയിൽ ഈ ശുശ്രൂഷകളിൽ കടന്നു വന്നിരിക്കുന്ന മക്കൾ എല്ലാ മക്കളെയും കടാക്ഷിക്കണമേ എല്ലാവരെയും സ്പർശിക്കണമേ എല്ലാവരെയും തൊടണമേ എല്ലാവരോടും ഇടപെടണമേ എല്ലാ മനസ്സുകളെയും സ്വസ്ഥതപ്പെടുത്തണമേ ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെ സ്നേഹത്തിൽ മുങ്ങുന്നു പുത്രന്റെ കൃപയിൽ മുങ്ങുന്നു പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു വേറൊന്നും വേണ്ട കർത്താവേ ഞങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായി അവിടുത്തെ സ്നേഹവും അവിടുത്തെ കൃപയും അവിടുത്തെ കൂട്ടായ്മയും ഹല്ലേലൂയ കർത്താവേ ഇന്ന് ഞങ്ങളുടെ എല്ലാ മനസ്സുകളിലേക്ക് പകരുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സ്വർഗീയ വിശുദ്ധരെ ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കണമേ രക്തസാക്ഷികളെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ധൈര്യം ഞങ്ങളുടെ ശിരകളിൽ പകരണമേ സ്വർഗീയ മാലാഖമാരെ ഞങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കണമേ സ്വർഗീയ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ നിരന്തരമായ
പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടിയുള്ളത് ആവശ്യമുണ്ട്. സ്വർഗീയ കുടുംബത്തിൻ്റെ, ഭൗമിക കുടുംബത്തിൻ്റെ സകല കുടുംബങ്ങളുടെയും സംരക്ഷണം സ്വീകരിച്ച ഔസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങനെ സഭയാം ശരീരത്തിൽ 2000 വർഷം അങ്ങേ പ്രീതിപ്പെടുത്തിയ സകല വിശുദ്ധരോടും ചേർന്ന്, പുരോഹിതരുടെ പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന്, മേൽപ്പെട്ടക്കാരിൽ ദൈവം നിഷിദ്ധമാക്കിയ അധികാരത്തോട് ചേർന്ന്, സഭയാം ശരീരത്തിൻ്റെ സർവൈശ്വര്യത്തിൽ നിന്ന് ഞങ്ങൾക്കെല്ലാവർക്കും പ്രാപിക്കുവാനും സ്വീകരിക്കുവാനുമുള്ള വലിയ ദാനങ്ങളെ ഞങ്ങളിലേക്ക് പകരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇരുകരങ്ങളെയും ഉയർത്തിക്കൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. ഏതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗീയ മാലാക ദൈവത്തിന്റെ സന്ദേശവുമായി വന്ന് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് ദൈവാലോചന അറിയിച്ചപ്പോൾ വന്ദന സ്വരമായി വിളിച്ചു പറഞ്ഞ പ്രാർത്ഥന, അല്ലെങ്കിൽ ആ വിളംബരം, നമുക്ക് ഒരുമിച്ച് ഏറ്റെടുത്തു ചൊല്ലിക്കൊണ്ട് ആ നന്മയെ സ്വീകരിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് നിന്നോട് സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടു. അവിടുത്തെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥാനങ്ങളിരിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. നോക്കൂ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ വായനയിൽ ഇന്ന് രാവിലെ ദിവ്യബലിയിൽ പങ്കെടുത്ത എല്ലാവർക്കും മനസ്സിലായി. ഇന്ന് വലിയൊരു ദൈവവചനത്തിന്റെ ചിന്തയാണ് നമ്മിലേക്ക് പരിശുദ്ധാത്മാവ് എത്തിച്ചത്. എനിക്കും ഇന്നത്തെ വലിയ പ്രചോദനമായി ഇന്നത്തെ വിശദീകരണം. ഞാൻ സ്റ്റീഫൻ അച്ഛൻ്റെ വിശദീകരണം കേട്ടപ്പോൾ വാസ്തവമായി എൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയായിരുന്നു കർത്താവിൽ. കാരണം ഇതൊരു വലിയ പോർഷൻ തന്നെയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം നോക്കൂ. കഴിയുമെങ്കിൽ നിങ്ങൾ ബൈബിളുള്ളവർ എടുക്കുക. ഞാനൊരു 30-35 മിനിറ്റ്സ് ഈ ഒരു ടെക്സ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ടേൺ വിത്ത് മീ ടു ജോൺസ് ചാപ്റ്റർ 12, 12-ാം അധ്യായം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടിപ്പീരാണ്. എന്താണ് ആ പടിപ്പീര്? ഗ്രീക്കുകാർ യേശുവിനെ തേടുന്നു. 20-ാം വാക്യം മുതൽ 12-ാം അധ്യായം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം. എന്നെ നോക്കുകയല്ല ഈ സമയത്ത് വേണ്ടത്, ബൈബിൾ നോക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ. തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ ഇവർ ഗലീലയിൽ ഇടയിൽ യേശുവിനെ കുറിച്ചുള്ള ശ്രുതി വളരെ പരന്നിരുന്നു. എന്നാൽ ഗ്രീക്കുകാരുടെ ഇടയിൽ യേശുവിനെ കുറിച്ച് വളരെ കുറച്ചു മാത്രമേ ശ്രുതി പരന്നിരുന്നുള്ളൂ. സോ ഇപ്പോഴിതാ ഗ്രീക്സ് സെർച്ചിങ് ജീസസ്. യേശുവിനെ ഗ്രീക്കുകാര് അന്വേഷിക്കുകയാണ്. ഗ്രീക്കുകാരിൽ ചിലർ യേശുവിനെ അന്വേഷിക്കുകയാണ്. യെസ്. ഇവർ ഗലീലയിലെ ബേസായിൽ നിന്നുള്ള ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നമുക്കറിയാം, യേശുവിന്റെ അടുക്കിലേക്ക് നേരിട്ട് ചെല്ലാൻ കഴിയുമെങ്കിലും യേശുവിന്റെ അടുക്കിൽ ഒരുപാട് ജനക്കൂട്ടമായതുകൊണ്ട് ആൾക്കാരെ ഷോർട്ട് കട്ട് അന്വേഷിക്കുകയാണ്. ഫിലിപ്പോസിനോട് പറയുകയാണ്, ഫിലിപ്പോസുമായി അന്ത്രയോസിനോട് പറയുകയാണ്, ഇരുവരും കൂടെ കർത്താവിന്റെ അടുക്കിലേക്ക് ഗ്രീക്കുകാരെ ഒന്ന് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. എന്താണ് ആഗ്രഹം? ജെറുസലേമിൽ നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായം മുതൽ 3-ാം അധ്യായം മുതൽ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അറിയാം, മുഴുവൻ പെരുന്നാളുകളുടെ വിശദീകരണമാണ്. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പെസഹ തിരുനാള്, കൂടാര തിരുനാള്, പെന്തക്കോസ് തിരുനാള്, പൂരീം തിരുനാള്, ഇങ്ങനെ യഹൂദന്റെ ഏത് 7 ഉത്സവങ്ങളിൽ കടമുള്ള 3 ഉത്സവങ്ങളിലേക്ക് മാറി മാറി വിശുദ്ധ യോഹന്നാൻ ഇങ്ങനെ എഴുത്തുകളിൽ വിശദീകരിക്കുന്ന ഭാഗമാണ് നമ്മൾ കേട്ടുവരുന്നത്. ഇവിടെ ഈ ഭാഗത്തും അത് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ, അത് ജെറുസലേമിലാണ് ഈ സംഭവം നടക്കുന്നത്. യഹൂദിയിലാണ് ഈ സംഭവം സംഭവിക്കുന്നത്. യേശു താമസിക്കുന്ന സ്ഥലത്തുനിന്ന് വീണ്ടും യഹൂദയിലേക്ക് വന്നിരിക്കുകയാണ്. യഹൂദയിലാണ് ഈ ജെറുസലേം ദേവാലയമുള്ളത്. ഈ ദേവാലയത്തിലാണ് ആരാധന നടക്കുന്നത്. അപ്പോൾ ആ ആരാധന സ്ഥലത്ത് വെച്ച് ഗ്രീക്കുകാർ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ പ്രസിദ്ധി
യഹൂദരുടെ ഇടയിൽ വളരെ പരന്നിരുന്നു. ഒരുപാട് യഹൂദർ വന്ന് സൗഖ്യം പ്രാപിച്ചിരുന്നു. എന്നാൽ ഗ്രീക്കുകാർ വളരെ ചുരുക്കമായിരുന്നു വന്നിരുന്നത്. ഗ്രീക്കുകാർ പ്രധാനമായി യവന തത്വചിന്തയുടെ ഉടമസ്ഥരായിരുന്നു. യവന തത്വചിന്തയുടെ ഉടമസ്ഥരായിരുന്നു. ഈ ലോഗോസ് കൺസെപ്റ്റൊക്കെ അതൊക്കെ പഠിച്ചവർക്കറിയാം. ഇപ്പൊ വിശദീകരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്. അവരിപ്പോഴിതാ മുന്നേ വരികയാണ്. അവർ വന്ന് ഫിലിപ്പോസിനോട് പറയുകയാണ്, ഞങ്ങൾക്ക് കർത്താവിനെ ഒന്ന് കാണണമെന്ന് താല്പര്യമുണ്ട്. സോ യേശു പരസ്യമാവുകയാണ്, യേശുവിനെ കൂടുതൽ ആൾക്കാർ അറിയുകയാണ്, പ്രസിദ്ധനാവുകയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ മഹത്വത്തെ അനേകർ തിരിച്ചറിയുകയാണ്. സോ ഫിലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറയുന്നു. ഇതാണ് ആ ടീം വർക്ക് എന്ന് പറയുന്നത്, ആ ഈശോയുടെ അടുക്കിലേക്ക് ആളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള വ്യഗ്രത. ഗ്രീക്കുകാരുടെ ഒരു ടീം റെഡിയായിരിക്കുന്നു. ഗ്രീക്കുകാർ യേശുവിനെ കുറിച്ചുള്ള ശ്രുതി കേട്ടിരിക്കുന്നു. സോ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, നല്ലൊരു അവസരമാണ്. പക്ഷേ ഈ ഒരു വിഷയത്തോടെ യേശു പ്രതികരിക്കുന്ന രീതി എന്നെ വളരെ അതിശയിപ്പിച്ചു. യേശു പറഞ്ഞു, അപ്പോൾ എന്താണ് ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്? ഗ്രീക്കുകാര് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞേ. ഗ്രീക്കുകാര് കാണാൻ ആഗ്രഹിക്കുന്നു, എല്ലാവരും പറഞ്ഞില്ല? ഗ്രീക്കുകാര് കാണാൻ ആഗ്രഹിക്കുന്നു. ആരോട് പോയി പറഞ്ഞു? ഫിലിപ്പോസിനോട് പോയി പറഞ്ഞു. ഫിലിപ്പോസ് ആരോട് പറഞ്ഞു? അന്ത്രയോസിനോട് പറഞ്ഞു. എങ്ങനെയാലും ഞങ്ങൾക്കൊരു അപ്പോയിൻമെന്റ് പറഞ്ഞു, ഒന്ന് ഫിക്സ് ചെയ്ത് തരണം, അതായിരുന്നു ആവശ്യം. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിച്ചു? യേശു പറഞ്ഞു. അപ്പം ഫിലിപ്പോസ് പറഞ്ഞ് അന്ത്രയോസ് വഴി ഈ ഈ ഒരു ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യുന്ന കാര്യം വരുമ്പം സ്വാഭാവികമായിട്ടും ഒന്നുകിൽ പറയണം ഗ്രീക്കുകാരെ ഞാൻ കാണാം, അല്ലെങ്കിൽ പറയണം ഗ്രീക്കുകാരെ ഇപ്പൊ കാണാൻ ഒക്കത്തില്ല. ഇത് രണ്ടുമായിരിക്കണം മറുപടി അല്ലേ? ഒന്നെങ്കിൽ കാണാം അല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല, ഇത് രണ്ടുമായിരിക്കണം മറുപടി. പക്ഷേ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് നമുക്ക് തോന്നുന്ന, എന്നാൽ ഇതുമായി ബന്ധപ്പെടുത്തി വെച്ചിരിക്കുന്ന അടുത്ത വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. യേശു അവരോട് പറഞ്ഞു, ആ മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു. മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫിലിപ്പോസും അന്ത്രയോസും കൂടെ തിരിച്ചു പറയുന്നത് എന്തായിരിക്കും? കർത്താവ് അങ്ങേക്ക് മഹത്വപ്പെടാൻ ഞങ്ങളിപ്പോൾ ഒരു അവസരം ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. ഇത്രയും നാളെ നമ്മൾ യഹൂദന്റെ സർക്കിളിലാണ് ഇതെല്ലാം ചെയ്തതെങ്കിൽ ഇപ്പോഴിതാ ഗ്രീക്കുകാർ അങ്ങേ തേടി വന്നിരിക്കുകയാണ്. സോ ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു ഗ്ലോറിഫൈ യുവർ സെൽഫ്. നിന്നെ തന്നെ മഹത്വപ്പെടുത്താൻ നിനക്ക് ലഭിച്ച ഏറ്റവും വലിയ അവസരമാണ്. ടേക്ക് യുവർ ടൈം ആൻഡ് ഗ്ലോറിഫൈ യുവർ സെൽഫ്. ഇതാണ് നമ്മൾ പറയാനും കാണാനും ആഗ്രഹിക്കുന്ന ഭാഗം. പക്ഷേ യേശു പറയുന്ന അടുത്ത വാക്ക് നമ്മളെ ഞെട്ടിക്കുന്ന വാക്കാണ്. ശ്രദ്ധിക്കുക, അടുത്ത വാക്ക് എങ്ങനെയാണ്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് യോഹന്നാൻ സുവിശേഷകന്റെ ഒരു പ്രയോഗമാണ്. ഏതെങ്കിലും ഒരു കാര്യം അരക്കെട്ടുറപ്പിക്കുന്നെങ്കിൽ അതിന് പറയുന്നതാണ് വേർലി വേർലി, അല്ലെങ്കിൽ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ആ എന്താ പറയുന്നത്? ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ എന്റെ അച്ഛ എങ്ങോട്ട് നോക്ക. എന്തെങ്കിലും ഒരു ബന്ധം ഈ പറയുന്ന കാര്യവുമായിട്ട് ഈ സന്ദർഭത്തിനുണ്ടോ? സന്ദർഭം എന്താണ്? ഗ്രീക്കുകാരെ യേശുവിനെ കാണണം. ആര് വഴി വന്നു? ഫിലിപ്പോസ് വഴി. അന്ത്രയോസ് വന്നു. അന്ത്രയോസും ഫിലിപ്പോസുടെ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറയുന്നു ഗ്രീക്കുകാർക്ക് അങ്ങനെ കാണാൻ ആഗ്രഹമുണ്ട്. യേശു ഇപ്പൊ പറയാണ് ഗോതമ്പ് മണി വയറ് ഗോതമ്പ് മണി നിലത്ത് വീണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. എന്റെ കർത്താവേ, ആരിവിടെ ഗോതമ്പിന്റെ കാര്യം ചോദിച്ചു? നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഗോതമ്പിന്റെ കാര്യം ശിഷ്യന്മാർ ചോദിക്കുന്നത് കണ്ടോ? ഇവിടെ ഗോതമ്പിന്റെ ഡിസ്കഷനേ ഇല്ല, ഗോതമ്പിനെ പറ്റി ഒരു പരാമർശമേ ഇല്ല. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്ന കാര്യമേ ഇവിടെ ചോദിച്ചില്ല. ഗോതമ്പ് മണി എങ്ങനെ അഴിയുന്നതെന്നോ വല്ല ചോദ്യം ഉണ്ടോ ഇവിടെ? ഒരു ചോദ്യം ഇല്ല. പക്ഷെ യേശു പറയുകയാണ് യവനന്മാർ കാണാൻ ആഗ്രഹിച്ചപ്പോ കർത്താവ് പറയാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും. ആ അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവന് അത് നഷ്ടപ്പെടുത്തുന്നു. അത് അത്ര ഒന്നും പോകണ്ട, അത്രയും പോയാൽ നമുക്ക് ദഹിക്കുമെന്ന് എനിക്കറിയില്ല, പറ്റുമെങ്കിൽ എടുക്കാം. തന്റെ ജീവനെ സ്നേഹിക്കുന്നവന് അതിനെ നഷ്ടപ്പെടുത്തുന്നു. തന്റെ ജീവനെ കളയുന്നവൻ അതിനെ നേടുന്നു. നേടുന്നവൻ കളയുന്നു, കളയുന്നവൻ നേടുന്നു. വലിയ തത്വമാണ്. നിക്കട്ടെ, ഇപ്പോഴിതാ യവനന്മാർ കാണാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ മറുപടി, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ല എങ്കിൽ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. ഹാലേലുയാ. കരമുയർത്തി ഒന്ന് പറഞ്ഞേ ഹാലേലുയാ. ആ കരം ഒന്ന് ചേർത്തടിച്ചൊന്ന് തയ്യാറായിക്കേ വചനത്തിന് വേണ്ടി. എന്നാ എന്താണ് ഈ രഹസ്യം? എന്താണ് ഈ രഹസ്യം? യേശുവിന്റെ പ്രസിദ്ധി യഹൂദിയിൽ നിന്ന് ശമരിയിലേക്കും യഹൂദിയിൽ നിന്ന് പല സ്ഥലത്തേക്കും പോവുകയാണ്. നമുക്കറിവുള്ളതുപോലെ ഗ്രീക്കുകാർ യേശുവിന്റെ ഉപദേശത്തിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ സത്യത്തിലേക്ക് വരികയാണ്. ഈ സമയത്ത് കർത്താവ് പറയുകയാണ് ഇതിൻ്റെ
അടിസ്ഥാനം എന്ന് പറയുന്നത്, എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇടയിലേക്ക് സുവിശേഷം എത്തുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗോതമ്പ് മണി ചാകുന്നതാണ് അല്ലെങ്കിൽ ഗോതമ്പ് മണി അഴിയുന്നതാണ്. എന്താണ്, ഏതാണ് ഇവിടെ പറയുന്ന ഗോതമ്പ് മണി? ഇവിടെ പറയുന്ന ഗോതമ്പ് മണി അവരുടെ വീടുകളിൽ അപ്പമുണ്ടാക്കാനായി അമ്മമാർ സൂക്ഷിച്ചു വെച്ചതോ അവരുടെ വയലുകളിൽ വിളഞ്ഞു നിൽക്കുന്നതോ ആയ ഗോതമ്പ് മണിയല്ല. ഇവിടെ പറയുന്ന ഗോതമ്പ് മണി യേശുവാകുന്ന ഗോതമ്പ് മണിയാണ്. ഹല്ലേലൂയ. യേശു പറയുന്നു, ഞാനാകുന്ന ഗോതമ്പ് മണി അഴിയുന്നില്ല എങ്കിൽ, ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും. അപ്പോ യേശു പറയുകയാണ്, ഞാനാകുന്ന ഗോതമ്പ് മണി അഴിയണം. കർത്താവെ, ഗ്രീക്കുകാർ കാണാൻ വന്നിരിക്കുന്നു, ഞാനാകുന്ന ഗോതമ്പ് മണി അഴിയണം എന്ന് പറയുന്നത് തമ്മിലുള്ള ലോജിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെയാണ് കർത്താവ് ഏറ്റവും വലിയ ക്രൈസ്തവ ധാർമ്മികത അല്ലെങ്കിൽ ക്രിസ്ത്യൻ എത്തിക്സ് നമ്മെ പഠിപ്പിക്കുന്നത്. ഗോതമ്പ് മണി ചാവുക അല്ലെങ്കിൽ അഴിയുക എന്ന് പറയുന്നത് ഒരു ഗോതമ്പ് മണി ഇല്ലാതാവുക എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. ഗോതമ്പ് മണി ഇല്ലാതാവുക എന്ന് പറയുന്നതാണ് ഗോതമ്പ് മണി അഴിയുക എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ഗോതമ്പിനകത്തുനിന്ന് മറ്റൊരു ഗോതമ്പ് ഉണ്ടാകണമെങ്കിൽ ഗോതമ്പ് ജീവൻ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ഗോതമ്പ് മണി കണ്ടിട്ടുണ്ടോ? അതോ ചന്ദ്രനിൽ നിന്ന് വന്നവരെ പോലെ ഇരിക്കുകയാണ്? ഗോതമ്പ് മണി കണ്ടിട്ടില്ല. എങ്ങനെയാ ഗോതമ്പ് മണിയുടെ ക്രിയ? ആ, ഗോതമ്പ് മണി കണ്ടിട്ടില്ല. ഗോതമ്പ് കഞ്ഞി കുടിച്ചോണ്ടിരുന്നത് ഇപ്പൊ ഒന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഗോതമ്പ് മണി കണ്ടിട്ടില്ല. ഗോതമ്പ് മണി എങ്ങനെയാണ് അതിന്റെ ക്രിയ? ഗോതമ്പ് മണി തനിയെ ഇരിക്കുന്നു, സഞ്ചിയിലിരിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല. മേശപ്പുറത്ത് വെക്കുന്നു, ഒരു വ്യത്യാസവുമില്ല. കളപ്പുരയിലോ നിലവറയിലോ എടുത്തു വെക്കുന്നു, ഒരു വ്യത്യാസവുമില്ല. എന്നാൽ ഗോതമ്പ് മണിക്ക് വ്യത്യാസം വരുന്ന എപ്പോഴാണ്? അതിനെ നമ്മൾ മണ്ണിലിടുകയാണ്. മണ്ണിലിടുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? മണ്ണിലിടുന്ന ഉടനെ ഇതിന്റെ ഈ പുറന്തോട് പൊട്ടുകയാണ്. കുട്ടനാടുകാരൊക്കെ ആവർത്തിച്ച് പറയും, ഇതെങ്ങനെയാ അതിന്റെ ക്രിയ എന്ന്. എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല, കാരണം എന്റെ വീടങ്ങ് കണ്ണൂർ, അവിടെ അങ്ങ് വയലില്ല. വയൽ കാണണം ഇവിടെ വരണം. അവിടെ ഞങ്ങൾക്ക് മല കാണണമെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത് ഗോതമ്പ് മണി എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് നിങ്ങൾക്ക് അറിവുള്ള പോലെ ഒന്ന് മനസ്സിലാക്കിക്കാട്ടെ. അതായത്, ഈ ഗോതമ്പ് മണി താഴെ വീണിട്ട് ഒരു കാര്യമില്ല, താഴെ വീഴാതിരുന്നിട്ട് ഒരു കാര്യമില്ല. വീഴുമ്പോഴാണ് ഇത് മണ്ണിൻ്റെ ഗന്ധവും അതിൻ്റെ തണുപ്പും എല്ലാം ഇതിലേക്ക് വരുമ്പോഴാണ് ഇത് പൊട്ടുന്നത്. സോ ഒരു ഗോതമ്പ് മണി തനിയെ ഇരിക്കുന്നുവെങ്കിൽ അതിന് ഫലം കൊടുക്കുവാൻ കഴിയുകയില്ല. തനിയെ ഇരിക്കുമ്പോൾ താനായി ജീവിക്കുന്നു, എന്നാൽ തകരുന്നതിലൂടെ മറ്റുള്ളവർക്കായി ജീവിക്കുന്നു. ഹല്ലേലൂയ. തനിയെ ഇരിക്കുമ്പോൾ താനായി ജീവിക്കുന്നു, തകരുന്നതിലൂടെ മറ്റുള്ളവർക്കായി ജീവിക്കുന്നു. അപ്പൊ ഇത് രണ്ടും രണ്ട് ക്രിസ്തീയ ജീവിതമാണ്. ആരോ പറയുന്നു, എനിക്കൊരു തകർച്ചയും ഇല്ല. യു ആർ ലിവിംഗ് ഫോർ യുവർ സെൽഫ്. മറ്റാരോ പറയുന്നു, എനിക്ക് ഒരുപാട് തകർച്ചകളാണ്. യു ആർ കോൾഡ് ഫോർ അതേഴ്സ്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു. കരമടിച്ചൊന്ന് കർത്താവിന് ആരാധന. ഹല്ലേലൂയ. പോളിഷായി, വളരെ പോളിഷായി, വെൽ പോളിഷായി എടുത്തു വെക്കുന്ന ഗോതമ്പ് മണിയുടെ ജീവിതമാണ് എല്ലാവർക്കും ഇഷ്ടം. ഞാൻ ഇങ്ങനെ തന്നെ എപ്പോഴും അങ്ങ് പോയാൽ മതിയായിരുന്നു. ആ, എത്ര മനോഹരമായ പുറന്തോടുകളുടെ സ്വസ്ഥതയിലാണ് ഞാനുള്ളത്. ഹൗ സേഫ് ഐ ആം, ഹൗ സെക്യൂർ ഐ ആം. ആ സോൾട്ട് ടൈയിൽ നമ്മളിങ്ങനെ പോവുകയാണ്. നമുക്ക് വളരെ സന്തോഷമാണ്. ഓ, എനിക്കൊരു പ്രശ്നവും ഇല്ല, എനിക്കൊരു പ്രശ്നവും വേണ്ട, എനിക്ക് ഇങ്ങനെ അങ്ങ് പോയാൽ മതി, ഇങ്ങനെ അങ്ങ് പോയാൽ മതി, ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ഈശോ, ഇപ്പോൾ നമ്മൾ അതാ കണ്ടത്, കാനായിലെ കല്യാണ നാളിൽ വീഞ്ഞുണ്ടാക്കുന്നു അല്ലേ. രാജസേവകന്റെ മകനെ, ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ അത്ഭുതങ്ങൾ മാത്രം പറയുകയാണ്, രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തുന്നു. പിന്നെ ഇതാ ജെറുസലേമിൽ വലിയ കൂട്ടം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നു. പിന്നെ ശമരിയിലുള്ള ശമരിയക്കാരുടെ കൂടെ രണ്ടു ദിവസം താമസിച്ച് അവിടെ അത്ഭുതങ്ങളുടെ ഒരു നീണ്ട ഘോഷയാത്ര നടക്കുന്നു. ഇതെല്ലാം ഈ ഗോതമ്പ് മണി പോളിഷ് ചെയ്ത് വെക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഈ നോമ്പിന്റെ നാലാമത്തെ ആഴ്ചയിൽ നാം അറിയേണ്ടിയ ഒരു തീക്ഷ്ണമായ മുഖം ഗോതമ്പ് മണിക്ക് പ്രത്യേകിച്ച് സഭയുടെ വായനയിൽ കൽപ്പിക്കുകയാണ്. ഈ ഗോതമ്പ് മണി കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ലതെന്ന് പറഞ്ഞ് എല്ലാവരും പ്രകീർത്തിച്ചു, എടുത്തുകൊണ്ട് നടന്നു. എന്നാൽ ഞാനാകുന്ന ഗോതമ്പ് മണി നിലത്തു വീഴാൻ പോകുകയാണ്. നിലത്തു വീഴുന്നതോടെ അഴിയുകയാണ്, അഴിയുന്നതോടെ അകത്തുള്ളത് പുറത്തു വരികയാണ്. ഹല്ലേലൂയ. ഇതൊരു വലിയ സമർപ്പണമാണ്, അതല്ലെങ്കിൽ ഇതൊരു വലിയ ക്രിസ്തീയ ജീവിതമാണ്. എന്താണ് ആ ക്രിസ്തീയ? ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്, ഗോതമ്പ് മണിയായ പോളിഷായ സോഫ്റ്റ് സെറ്റപ്പിൽ ഇങ്ങനെ എന്താ പറയണ്ടേ, വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് പോകാനാണ് എനിക്കിഷ്ടം.
അതാണ് ശരിയായ അവസ്ഥ. പക്ഷേ അങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ വീണുടയുന്നതിലൂടെ, വീണഴിയുന്നതിലൂടെ, ഒന്ന് പറഞ്ഞേ, വീണഴിയുന്നതിലൂടെ, ഉറക്കെ പറ, വീണഴിയുന്നതിലൂടെ, വീണ ഉടയുന്നതിലൂടെ മറ്റുള്ളവർക്ക് ഫലം കൊടുക്കുവാൻ കഴിയുന്ന തരത്തിൽ ഒന്നിൽ നിന്ന് 1000 ഗോതമ്പ് മണികൾ പുറത്തു വരുന്നു. ഹല്ലേലൂയ. ഞാൻ തന്നെ ഇങ്ങനെ അങ്ങ് പോയാൽ മതിയോ, അതോ എന്നിൽ നിന്ന് 1000 പുറത്തു വരണം? ആരോ പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ ഉപയോഗിക്കണേ. ആരോ പറയും, ദൈവമേ എന്നെ ഉപയോഗിക്കണേ. ഹേ കർത്താവേ, here I am, use me and send me. ഹല്ലേലൂയാ. അങ്ങനെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളവരെന്ന് കരമ ഉയർത്തിക്ക്. അങ്ങനെ ഉപയോഗിക്കണമെന്ന് ഓ, ഞാനങ്ങും അങ്ങനൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാത്തിനാ പറഞ്ഞേ, അങ്ങനെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. പക്ഷെ ആ പ്രാർത്ഥനയിൽ ഒരു സുഖം തോന്നും. പക്ഷെ ആദ്യം ആ സുഖമുണ്ട്, അത് കാനായിലെ കല്യാണ നാളിൽ വീഞ്ഞുണ്ടാക്കുമ്പോഴൊക്കെയുള്ള സുഖമാണ്. പക്ഷെ ഇനി കടന്നു പോകാൻ പോകുന്നത് വ്യഥയുടെ, വേദനയുടെ വലിയ മുഖങ്ങളിലൂടെയാണ്. നോക്കിക്കോ, നോക്കിക്കോ, നോക്കിക്കോ. 23-24 സത്യം സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. അഴിഞ്ഞുവെങ്കിലോ അത് വളരെ ഫലപ്രപടിപ്പിക്കും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവങ്കിലേക്ക് അതിനെ കാത്തുകൊള്ളുന്നു. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ, എന്നിട്ട് താഴേക്ക് പറയുന്ന 27-ാമത്തെ വാക്യം, ഇപ്പോൾ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. കുരിശില് കഠിനവേദനയൊന്നും തുടങ്ങിയില്ല, പക്ഷേ ആത്മാവിൽ ജീസസ് അത് അനുഭവിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ആത്മാവ്, 27-ാമത്തെ വചനം വായിക്കാൻ താല്പര്യമുള്ളവരെ, യോഹന്നാൻ സുവിശേഷം 12:27, ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്ത് പറയേണ്ടു പിതാവേ, ഈ മണിക്കൂറിൽ എന്നെ രക്ഷിക്കണേ. അല്ല, ഇതിനുവേണ്ടിയാണല്ലോ ഈ മണിക്കൂർ വന്നത്. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തെയും സ്വരമുണ്ടാകുന്നു, ഞാൻ മഹത്വപ്പെടുത്തും. സഹിക്കാൻ കഴിയാത്ത കഠിന വ്യഥയിലൂടെ യേശു കടന്നു പോവുകയാണ്. എങ്ങനെയാ വായിക്കുന്നത്? ഇപ്പോൾ പിതാവേ, എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഗ്രീക്കുകാർ കാണാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പോസ് വഴി അന്ത്രയോസിന്റെ അടുക്ക് വന്ന അന്ത്രയോസ് വന്ന കർത്താവിന്റെ അടുക്ക് പറഞ്ഞു, വലിയൊരു കൂട്ടം കാണാൻ തയ്യാറായിട്ടിരിക്കുക. കർത്താവ് പറയുന്നു, ഇങ്ങനെ കണ്ടിട്ട് കാര്യമില്ല, എന്നെ കാണേണ്ടതുപോലെ കാണണം. പക്ഷെ അതിന് മുമ്പ് ഞാനാകുന്ന ഗോതമ്പ് മണി ഉടയണം. ഉടഞ്ഞാൽ ഞാൻ അനേകർക്ക് ഫലം കൊടുക്കുന്ന രീതിയിൽ വളരാൻ തുടങ്ങും. അത് തന്നെ തൊട്ട് മേളിൽ വായിക്കുകയാണ്. നമ്മൾ ഒന്നുകൂടി ആ വാക്യം വായിച്ചേ. 24-ാമത്തെ വചനം, സ്വന്തം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേ പിടിയിരിക്കും. അഴിയുന്നുവെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. അടുത്ത വാക്യോടെ ഒന്ന് ചേർത്ത് വായിച്ചോ, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ. ഉറക്കെ വായിച്ചോ, 25-ാമത്തെ തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ നശിപ്പിക്കുന്നു. അടുത്തത്, അടുത്തത് ഈ ലോകത്തിൽ എന്താണ്? ഈ ലോകത്തിൽ തന്റെ ജീവനെ ദോഷിക്കുന്നവൻ നിത്യജീവനിലേക്ക്. ഓ, ആ രണ്ട് പദം ഒന്ന് പറഞ്ഞേ, ജീവനെ സ്നേഹിക്കുന്നവൻ നഷ്ടപ്പെടുത്തുന്നു, ജീവനെ ദോഷിക്കുന്നവൻ നിത്യജീവങ്കിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. ഓ, ഒന്ന് കരമുയർത്തി ഒന്ന് പറഞ്ഞേ, ജീവനെ സ്നേഹിക്കുന്നവൻ, ഉറക്കെ പറ, ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ നഷ്ടപ്പെടുത്തുന്നു. ഓ, അതങ്ങ് ചേരുന്നില്ല അല്ലേ. ജീവനെ സ്നേഹിക്കുന്നവനല്ലേ അതിനെ നേടുന്നേ. അങ്ങനല്ലേ മനസ്സിലാക്കണ്ടേ. ജീവനെ സ്നേഹിക്കുന്നവനല്ലേ അതിനെ നേടുന്നേ. അങ്ങനല്ല, ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ നഷ്ടപ്പെടുത്തും, എന്നാൽ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ നേടും. എന്ന കാര്യം, ജീവനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ, ഗോതമ്പ് മണിയെ പോളിഷ് ചെയ്ത് എടുത്തു വെക്കുക. നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്നാ, എടുത്തെറിയുക, മണ്ണിലേക്ക് എടുത്തെറിയുക. ഹല്ലേലൂയ. നഷ്ടപ്പെടുത്തുകയാണ്, പോളിഷ് ചെയ്ത് ഷോർട്ട് കേസിൽ വെക്കുന്ന സ്ഥിതിയിൽ നിന്ന് ഒരുവൻ ഗോതമ്പ് മണിയാകുന്ന തന്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്താനായി ചെളിയിലേക്ക് വലിച്ചെറിയുകയാണ്. അവൻ നിത്യജീവങ്കിലേക്കാണ് എറിയുന്നത്. ഹല്ലേലൂയ. ഓ, എന്നാ ഒരു എത്ര മണിക്കൂറുകൾ വേണം ഇതൊന്ന് വിശദീകരിക്കണമെങ്കിൽ. ഒന്നുകൂടെ വായിച്ചോ, തന്റെ ജീവനെ, തന്റെ 25-ാമത്തെ, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. എനിക്ക് ചെളി വീഴണ്ട. ഞാനാകുന്ന ഗോതമ്പ് മണി ഉടയണ്ട. ഞാനാകുന്ന ഗോതമ്പ് മണി അഴിയണ്ട. ഞാനാകുന്ന ഗോതമ്പ് മണി ചാകണ്ട. ഇങ്ങനെയൊക്കെ എനിക്കങ്ങ് പോയാൽ മതി. എന്തിനാ ചെളിയുടെ വെല്ലുവിളി? എന്തിനാ മണ്ണിന്റെ വെല്ലുവിളി? എന്തിനായത്? Why I should go through this? ഇതൊന്നും ഇല്ലാത്തൊരു ജീവിതം എനിക്ക് മതി. നോ, അങ്ങനെ പ്രാർത്ഥിക്കരുത്.
ഹല്ലേലൂയാ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കരുത് നിങ്ങൾ ഇന്ന് കടന്നുപോകുന്ന ചോദ്യങ്ങളിൽ നിന്ന് ചോദ്യശരങ്ങളിൽ നിന്ന് സ്ട്രഗിളുകളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കരുത് അത് ഗോതമ്പ് മണി പോളിഷ് ചെയ്ത് ഷോക്കേസ് വെക്കുന്ന പോലെയാണ് അതുകൊണ്ട് ജീവനില്ല അത് ആത്യന്തികമായി നിങ്ങൾ നേടുന്നില്ല കേറുന്നില്ല കേറുന്നില്ല ഉള്ളിലൂടെ കേറുന്നില്ല ബോളിങ്ങനെ ഭിത്തിയിൽ എറിഞ്ഞിട്ട് തിരിച്ചു ബോള് ഭിത്തിയിൽ എറിഞ്ഞിട്ട് തിരിച്ചു വരുക മിണ്ടിക്കെ 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 ഒന്ന് എഴുന്നേറ്റിട്ടിരുന്നേ ആ കേറുന്നില്ല 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 തിരിച്ചു വരും ഭയങ്കരമായിട്ട് തിരിച്ചു വരുക ഹല്ലേലൂയ ഒന്ന് മിണ്ടിക്കേ ഹല്ലേലൂയ കരമുയർത്തി ചേർത്തടിച്ച് കർത്താവിനെ സ്തുതി ചെയ്യും ആ എന്നാ 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 ഈ പറഞ്ഞു വരുന്നേ എന്നാ ഈ പറഞ്ഞു വരുന്നേ എന്നാ ഈ പറഞ്ഞു വരുന്നേ രണ്ട് ജീവിതമാ രണ്ട് ജീവിതം ഒന്ന് ജീവനെ നേടാൻ വേണ്ടി നമ്മൾ പോളിഷ് ചെയ്ത് വെക്കുക ജീവനെ സ്നേഹിക്കുന്ന ജീവനെ സ്നേഹിച്ച് സ്നേഹിച്ച് എടുത്തു വെച്ചേക്കുക ഗോതമ്പ് മണി ആ ജീവിതം ഈശോയുടെ ജീവിതമായി പറയുന്ന ഗോതമ്പ് മണി നമ്മുടെ ജീവിതമായി പറയുന്ന ഗോതമ്പ് മണി നമ്മെ പഠിപ്പിക്കുക എന്നിട്ട് നമ്മളോട് പറയുക നമ്മൾ പോളിഷ് ചെയ്ത് ഇതൊന്നും എനിക്ക് വേണ്ട ഇതിൻ്റെ അകത്തൊന്നും എന്നെ വിടരുത്തരുതേ ഇതിനകത്തൊന്നും എന്നെ അയക്കരുതേ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു ജനനം അയക്കരുതേ എന്നെ അങ്ങനത്തെ ഒരു വീട്ടിലേക്ക് അയക്കരുതേ ഈ ജോലിയിൽ ഇത്രയും സ്ട്രെസ് വേണ്ട ഓ വൈ ഐ ഷുഡ് ഗോ ത്രൂ ദിസ് ഇതായിരുന്നു ഞാൻ വരേണ്ട വീട് എനിക്ക് കിട്ടിയ ഭർത്താവ് ശരിയായില്ല എനിക്ക് കിട്ടിയ ഭാര്യ ശരിയായില്ല എനിക്ക് കിട്ടിയ അമ്മയുടെ കാര്യം പറയുകയേ വേണ്ട ഞാൻ ജനിക്കേണ്ട വീടേ ഇതല്ലായിരുന്നു ശ്രമിക്കുകയാണ് ശ്രമിക്കുകയാണ് എന്താണ് ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പോളിഷ് ചെയ്ത് കൊണ്ടുപോകണം നോ പറ്റില്ല അങ്ങനെ ആയാൽ നശിപ്പിക്കും നഷ്ടപ്പെടുത്തും അടിവരയിട്ട് വായിക്ക് ഒന്നുകൂടെ വയര് ഓ വയര് 25 തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടും ഓ എന്തൊരു ചിന്തയായത് എന്റെ തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ നശിപ്പിക്കും ഹല്ലേലൂയ വെറുതെ ജീവനെ സ്നേഹിച്ച് നശിപ്പിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ആളോട് വെറുതെ ജീവനെ സ്നേഹിച്ച് നശിപ്പിക്കല്ലേ ഹല്ലേലൂയ വെറുതെ ജീവനെ സ്നേഹിച്ച് നശിപ്പിക്കല്ലേ ജീവനെ നേടാൻ താല്പര്യം ഉണ്ടോ ജീവനെ വിട്ടുകള എങ്ങനെയാ ജീവനെ നേടാൻ പറ്റുന്നേ അടുത്ത വാക്ക് ഈ ലോകത്തിൽ ജീവനെ ദ്വേഷിക്കുന്നവനെല്ലാം ഹല്ലേലൂയ തന്റെ ജീവനെ വെറുക്കുന്നവനെല്ലാം തന്റെ ജീവനെ ദ്വേഷിക്കുന്നവനെല്ലാം ഓ നിത്യജീവനിലേക്ക് അതിനെ കാത്തുകൊള്ളു എന്ന് പറഞ്ഞാൽ ഞാനാകുന്ന ഗോതമ്പ് മണി ചെളിയിൽ വീഴുമ്പോ പിറുപിറപ്പില്ലാതെ ചെറിയിൽ വീണാലും സാരമില്ല ഞാനാകുന്ന ഗോതമ്പ് മണി അഴിയുമ്പോൾ അഴിഞ്ഞോട്ടെ സാരമില്ല ഇന്ന് കടന്നുപോകുന്ന വ്യഥയും വേദനയും സാരമില്ല ഇതിന്റെ നടുവിലും കർത്താവ് എനിക്ക് കൃപ തരുന്നുണ്ട് ഞാൻ പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് അഭിഷേകത്തിൽ നിറയുന്ന ദൈവത്തിന്റെ പൈതലെ നീ നിന്റെ ജീവിതം കർത്താവിന് വേണ്ടി നേടുകയാ ഹല്ലേലൂയ ആർക്കും ഇല്ലാത്ത ചലഞ്ചസ് ബ്രദർ എനിക്ക് സ്തോത്രം പറ ഹല്ലേലൂയ മറ്റാരും കടന്നു പോകുന്ന പോകാത്ത വെല്ലുവിളിയാ ഇത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഞാനിന്ന് എന്നിൽ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്നതാന്ന് പുറന്തോട് പൊട്ടുക പറ ആ എനിക്ക് നല്ല കാപ്പി കുടിക്കണം ഓ നല്ല കാപ്പി കുടിക്കണം ഫിൽറ്റർഡ് കോഫി കുടിക്കണം ബ്രൂ കോഫി കുടിക്കണം കപ്പച്ചനു വേണം എല്ലാം വേണം പക്ഷേ ഞാനാകുന്ന കാപ്പിപ്പൊടി പൊട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ല പൊടിയാൻ സമ്മതിക്കത്തില്ല പക്ഷേ എനിക്ക് കപ്പച്ചനു വേണ്ടതാണ് സന്ധ്യയെ കപ്പച്ചനു വേണ്ടതാണ് എനിക്ക് നല്ല ഫിൽറ്റർ കോഫി തന്നെ എനിക്ക് വേണം കോഫി ഹൗസിലെ കോഫി പോലെ തന്നെയുള്ള നല്ല കോഫി എനിക്ക് വേണം പക്ഷെ ഒരൊറ്റ ഡിമാൻഡ് ഉണ്ട് ഞാനാകുന്ന കാപ്പിക്ക് ഒരു പൊടിയാ ഞാൻ സമ്മതിക്കത്തില്ല പറ്റുമോ പറ മിണ്ടുന്നില്ലല്ലോ എനിക്ക് നല്ല അപ്പം ഉണ്ടാക്കണം പാലപ്പം നല്ല ചിറകുപോലുള്ള പാലപ്പം ഉണ്ടാക്കണം നല്ല പാലപ്പം എനിക്ക് ഉണ്ടാക്കണം നല്ല ദൃശ്യം എനിക്ക് ഉണ്ടാക്കണം പക്ഷേ ഞാനാകുന്ന അരി അരയുന്ന കാര്യമൊന്നും പറയരുത് മിക്സിക്കകത്തൊന്നും എന്നെ ഇടരുത് ഗ്രൈൻഡറിൽ എന്നെ അരക്കരുത് അമ്മിക്കല്ലിൽ എന്നെ കയറ്റരുത് ഇങ്ങനത്തെ ക്രിയ ഒന്നും എന്നോട് പറയരുത് പക്ഷെ എനിക്ക് നല്ല ദോശ വേണം പറ്റുമോ അടുത്തിരിക്കുന്ന അവിടെ ചോദിച്ചാൽ പറ്റുമോ ഹല്ലേലൂയ കപ്പിക്കുരുവേ നീ പൊടിയണം കപ്പിക്കുരുവേ നീ പൊടിയണം ഗോതമ്പിന്റെ വിത്ത് നീ ഉടയണം നീ അഴിയണം ഹല്ലേലൂയ അപ്പം അതെങ്ങനെയാ എനിക്ക് വയ്യ എന്നാ ഷോക്കേസ് എപ്പോയിരിക്കെ
എല്ലാത്തിൻ്റെ അത്തം രക്ഷപ്പെടാൻ നല്ല ശതമാനം പേരും ഇന്ന് പ്രാർത്ഥിച്ച് രക്ഷപ്പെടാൻ വന്നിരിക്കുക. അന്നേരം ഈ സന്ദേശം കേൾക്കുന്നത് ഐ എം ഇൻ എ റോങ് പ്ലേസ്. യു ആർ നോട്ട് ഇൻ എ റോങ് പ്ലേസ്, യു ആർ ഇൻ എ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. ഇത് കേൾക്കണം, ഇത് കേൾക്കണം, ഇത് കേൾക്കണം, ഇത് കേൾക്കണം. ഓരോന്നും നിങ്ങളെ എങ്ങനെ പരുവപ്പെടുത്തുന്നു എന്ന് നിങ്ങൾ അറിയണം. ഞാനിത് അറിഞ്ഞിരുന്നില്ല. ഈ സന്ദേശം എനിക്ക് പ്രസംഗിക്കാൻ ഭയമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നെനിക്കിത് പ്രസംഗിക്കുന്നതിൽ ചാരിതാർത്ഥ്യമേ ഉള്ളൂ. കാരണം എനിക്കിത് മനസ്സിലായി എന്നതായി ക്രിസ്തീയ ജീവിതമെന്ന്. ഗ്രീക്കുകാർ കാണാൻ അന്വേഷിക്കുന്നു, മുഴുവൻ ഗ്രീക്ക് നാട് മുഴുവൻ കർത്താവിനെ അറിയാൻ പോവുക. കർത്താവ് പറയും ഇതൊന്നും അല്ല. അയ്യോ, അത് എവിടെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത്? ദ റിയൽ പിക്ചർ, ദ മാൻ ജീസസ് നമ്മൾ കാണുകയാണ്. പീപ്പിൾ ആർ സീക്കിംഗ് യു, വേർ വേർ യു? നിന്നെ കർത്താവ് അന്വേഷിക്കുകയാണ്. ഫിലിപ്പോസ് വഴി അന്ത്രയോസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ആൾക്കാർ വെയിറ്റ് ചെയ്യുമ്പോൾ ജീസസ് പറയാം, നോ 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 നോ, ഇസ് നോട്ട് ദ ടൈം ഫോർ ദ പോപ്പുലാരിറ്റി, ദിസ് ഇസ് ദ ടൈം ഫോർ ദ ഡിസ്ട്രക്ഷൻ. ഇത് തകരാനുള്ള സമയമാണ്. അങ്ങനെ തകർന്നാൽ എന്നാ ഗുണം? കർത്താവ് പറയുന്നു വളരെ ഫലം കായ്ക്കും. ഹല്ലേലൂയ. സത്യം സത്യമായിട്ട് ഞാൻ 24-ാമത്തെ വചനം, സത്യം സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേ പിടിക്കിരിക്കും. അടുത്തിരിക്കുന്ന അവിടെ ചോദിച്ചു, അതേ പിടിക്കിരുന്നാ മതിയോന്ന് ചോദിച്ചു. അതേ പിടിക്കിരിക്കും, അതേ പിടിക്കിരിക്കും. 25 കൊല്ലമായി അതേ പിടിക്കിരിക്കുന്നു, 30 വർഷമായി അതേ പിടിക്കിരിക്കുന്നു, അന്നും ഇന്നും ഒരേ പിടിക്കിരിക്കുന്നു. ഹാലയിൽ ഒരു വ്യത്യാസവും, ചൊല്ലൊരു പോലെ, പാട്ടൊരു പോലെ, രീതി ഒരുപോലെ, നിപ്പൊരു പോലെ, നടപ്പ് അതേ പിടിക്കിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആളൊന്ന് മുഖത്ത് നോക്കി, അതേ പിടിക്കിരിക്കുകയാണ്, അതേ പിടിക്കിരിക്കും. അഴിയുന്നെങ്കിലോ, അടുത്ത ഭാഗമാണ്, ഒന്ന് ഉറക്കം വായിച്ചോ. ജോസച്ചൻ വായിച്ചോ. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവി. അഴിയുന്നെങ്കിലോ ഏത് വേണം, ഏത് വേണം, ഏത് വേണം, അതേ പിടിക്കിരിക്കണോ, അഴിഞ്ഞ് വളരെ ഫലം പുറപ്പെടുവിക്കണോ? പറഞ്ഞു പറഞ്ഞു. ഓ, ചുമ്മാ ഇനി ചാടിക്കേറി പറയല്ലേ. ഇത് മുമ്പേ പറഞ്ഞ പോലെയാ, കാപ്പി കാപ്പി നല്ല കാപ്പി കുടിക്കണം, പക്ഷേ ഞാനാകുന്ന കാപ്പിക്കൊരു പൊടിയാനൊന്നും സമ്മതിക്കത്തില്ല. ഇത് കടന്നു പറഞ്ഞിട്ട് കർത്താവ് പറയുക, മാനുഷികമായ അസ്വസ്ഥതകളോട് ഞാൻ കടന്നു പോകുന്നു, അപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാകുന്നു. ഓ യേശു പറയുക, ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാകുന്നു, ഇപ്പോൾ എന്റെ ആത്മാവ് അസ്വസ്ഥമാകുന്നു. നോക്കാ വാക്കുകള്, ഇപ്പോൾ എന്റെ ആത്മാവ് അസ്വസ്ഥമാകുന്നു, ഞാൻ എന്ത് പറയേണ്ടു? പിതാവേ, ഓ നോക്കി നോക്കി നോക്കി, ഇപ്പോൾ എന്റെ ആത്മാവ് അസ്വസ്ഥമാകുന്നു, ഞാൻ എന്ത് പറയേണ്ടു? ആരാ പറയുന്നേ? ആരായി പറയുന്നേ? പറ ആരാ പറയുന്നത്? നിങ്ങൾ മിണ്ടുന്നില്ല. ആരായി പറയുന്നേ? സാക്ഷാൽ ദൈവപുത്രം പറയുന്നു, എന്റെ ആത്മാവ് അസ്വസ്ഥമാകുന്നു. പറ പിതാവേ, ആ ഈ മണിക്കൂറിൽ നിന്ന് തന്നെ രക്ഷിക്കണേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മളെല്ലാം വന്നിരിക്കുന്നത്, ഈ മണിക്കൂറിൽ തന്നെ രക്ഷിക്കണേ. ഞാനാകുന്നു ഗോതമ്പ് മണി, അഴിയണ്ട, പിന്നെ എന്ത് ചെയ്താൽ മതി, പോളിഷ് ചെയ്ത് ഷോക്കേസിൽ എടുത്ത് വെച്ചാൽ മതി. പക്ഷെ എനിക്ക് വേറെ ആഗ്രഹമുണ്ട് കേട്ടോ, ഉള്ളത് പറയാതിരിക്കാൻ വയ്യല്ലോ എനിക്ക്. പക്ഷെ വളരെ ഫലം കൊടുക്കണം, അങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഉടയാനൊന്നും എന്നോട് പറയരുത്. ഹല്ലേലൂയ. ഇന്ന് കടന്നു പോകുന്ന ഓരോ വിധകളും നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പാഠം പഠിച്ച് നിങ്ങൾ പുറത്തു വരുന്നെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളെപ്പോലെ ഒരു ശക്തനായ മനുഷ്യൻ വേറെ ഇല്ല. ഹല്ലേലൂയ. നിങ്ങളെപ്പോലെ ഒരു ശക്തനായ മനുഷ്യൻ വേറെ ഇല്ല. എത്ര പേര് പറയും, എത്ര പേര് പറയും, കർത്താവേ ഇന്ന് കടന്നു പോകുന്ന സഹനമാണോ ആമേൻ, സൗഖ്യമാണോ ആമേൻ, സഹനത്തിലൂടെ സൗഖ്യമാണോ ആമേൻ, സൗഖ്യത്തിലൂടെ സഹനമാണോ ആമേൻ. എന്ത് തന്നെ ആയിരുന്നാലും കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സഹനത്തിലൂടെ പോകാൻ ഞാൻ തയ്യാറാ, സൗഖ്യത്തിലൂടെ പോകാൻ ഞാൻ തയ്യാറാ, ആനന്ദിക്കാൻ ഞാൻ തയ്യാറാ, ദുഃഖിക്കാൻ ഞാൻ തയ്യാറാ. എൻ്റെ കരം കർത്താവ് പിടിച്ചെങ്കിൽ എനിക്ക് പിന്നെ ഭയമില്ല. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കോ. ഓ എൻ്റെ കർത്താവേ, ഇന്ന് ഈ വാക്യം ഒന്ന് പലയാവർത്തി വായിക്കണം. 12:25, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു, ഈ ലോകത്തിൽ തന്റെ ജീവനെ ദോഷിക്കുന്നവൻ, ജീവനെ ദോഷിക്കുന്നവന് മാത്രമേ താനാകുന്ന ഗോതമ്പ് മണിയെ ചെളിയിലേക്ക് വലിച്ചെറിയാനും താനാകുന്ന ഗോതമ്പ് മണിയെ അഴിയാനും സമർപ്പിക്കാൻ കഴിയുള്ളൂ. അഴിയുന്ന സമർപ്പണമാണ് ഗത്സമന, അഴിയുന്ന സമർപ്പണമാണ് ഗോൽഗോത, അഴിയുന്ന സമർപ്പണമാണ് കാൽവരി, അഴിയുന്ന സമർപ്പണമാണ് പെസഹായുടെ ആഘോഷം, അഴിയുന്ന സമർപ്പണമാണ് കുരിശിന്റെ വേദന, അഴിയുന്ന സമർപ്പണമാണ് മുൾമുടി, അഴിയുന്ന സമർപ്പണമാണ് താടി രോമം പിച്ചു പറിക്കുന്നത്, അഴിയുന്ന സമർപ്പണമാണ് കന്ന താഞ്ഞടിക്കുന്നത്, അറിയുന്ന സമർപ്പണമാണ് മുഖത്ത് കാർക്കിച്ചു തുപ്പുന്നത്, അഴിയുന്ന സമർപ്പണമാണ് വയറ്റിൽ മുട്ടുകാല് കൊണ്ട് കുത്തുന്നത്, അഴിയുന്ന സമർപ്പണമാണ് പുറമുഴവ് ചാല് പോലെ കീറുന്നത്, അഴിയുന്ന സമർപ്പണമാണ് സ്വന്തം സഹോദരൻ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്ത് അറിയത്തില്ല എന്ന് പറഞ്ഞു പോകുന്നത്,
അറിയുന്ന സമർപ്പണമാണ്. താൻ സ്നേഹിച്ചവരെല്ലാം തന്നെ ഉപേക്ഷിക്കുന്നത് അറിയുന്ന അഴിയുന്ന സമർപ്പണമാണ്. ഇവിടെ നോക്കി, ഇങ്ങോട്ട്, അഴിയുന്ന സമർപ്പണമാണ്. അപ്പം കൊടുത്ത കൈകൾ എറിയാൻ കല്ലെടുക്കുന്നത് അഴിയുന്ന സമർപ്പണമാണ്. ഹല്ലേലൂയ. ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുന്നത്, ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നവരെ, നിങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആരെ പറയുന്ന എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. അഴിഞ്ഞോണ്ടിരിക്കുക. എന്റെ അപ്പൻ വലിയ വ്യഥയിൽ അഴിഞ്ഞോണ്ടിരിക്കുക. ഹല്ലേലൂയ. ആളറിയാത്ത വിഷയത്തിൽ ഞാൻ പ്രതിസ്ഥാനത്ത് നിൽക്കുക ബ്രദറെ. അഴിഞ്ഞോണ്ടിരിക്കുക. അഴിഞ്ഞോട്ടെ. ഹല്ലേലൂയ. എന്റെ ഓഫീസിൽ ഭയങ്കര സ്ട്രഗിളാ എനിക്ക്. ഓ, മറ്റാർക്കും ഇല്ലാത്ത ഭാവിയെ കുറിച്ചുള്ള ഒരു ആശങ്കയാ എന്റെ ഉള്ളിലുള്ളത്. നീ അഴിഞ്ഞോണ്ടിരിക്കുക. അഴിഞ്ഞതൊന്നും തീർന്നിട്ടില്ല. അഴിഞ്ഞതൊന്നും തളർന്നിട്ടില്ല. ഒരൊറ്റ ഗോതമ്പ് മണി പോലും അഴിഞ്ഞ് അവസാനിച്ചിട്ടില്ല. വളർന്നു കയറിയത്തേ ഉള്ളൂ. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് പറഞ്ഞു, ഒരു ഗോതമ്പ് മണി പോലും അഴിഞ്ഞവസാനിച്ചിട്ടില്ല, വളർന്നു കയറിയട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. ഒന്നുകൂടെ പറ, ഒരൊറ്റ ഗോതമ്പ് മണി പോലും അഴിഞ്ഞവസാനിച്ചിട്ടില്ല, അഴിഞ്ഞ് വളർന്നു കയറിയട്ടേ ഉള്ളു. വളർന്നു കയറിയിട്ട് എന്റെ അടുത്തോടെ പറയാം, അഴിഞ്ഞ് വളർന്ന് കയറിയട്ടേ ഉള്ളു. ഹല്ലേലൂയ. ഇന്ന് അഴിയും. ഇന്ന് അഴിയലാണ്. ആ അഴിച്ചിലാണ്. എന്താ യൂത എന്ത് ചെയ്യുന്നു? കെട്ടിപ്പിടി ചുമ്മാ കൊടുത്ത് ഒറ്റിക്കൊടുക്കുന്നു. ആ അഴിച്ചിലാണ്. മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നു. ആ അഴിച്ചിലാണത്. പക്ഷെ അതിന്റെ നടുവിൽ ഒരു കാര്യമില്ലാതെ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന ഈ കാര്യത്തെ കുറിച്ച് ഒന്ന് പറയാൻ വന്നതാ. ഒന്നും പറയണ്ട, അത് അവിടെ ഇരിക്കട്ടെ. ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. അഴിയുകയാ. അഴിഞ്ഞൊരൊറ്റ ഗോതമ്പ് മണി പോലും ഫലം കൊടുക്കാതിരുന്നിട്ടില്ല. അഴിഞ്ഞൊരൊറ്റ ഗോതമ്പ് മണി പോലും ആവേശത്തോടെ കരമടിച്ച് സ്വീകരിച്ചു. അഴിഞ്ഞൊരൊറ്റ ഗോതമ്പ് മണി പോലും ഞാൻ ഇന്ന് ഇവിടെ പല ഗോതമ്പ് മണികളെ കാണുകയാണ്. വളരെ ഫലം കൊടുക്കുന്ന പല ഗോതമ്പ് മണികളെയും കാണുകയാണ്. അയ്യോ, അതിലേക്കൊരു പ്രോസസ്സുണ്ട്. ഒന്നും രണ്ടും മൂന്നും ദിവസം മണ്ണും ഗോതമ്പ് മണിയുമായി മഹാമൽപിടുത്തമാ. മണ്ണ് പറയും, എനിക്ക് നിന്നെ പൊട്ടിക്കണം. മണ്ണ് പറയും, എനിക്ക് നിന്നെ അഴിക്കണം. മണ്ണ് പറയും, എനിക്ക് നിന്നെ പുറന്തോട് പൊട്ടിക്കണം. ഗോതമ്പ് മണി പറയോ, ഞാൻ വളരെ സുഖപ്രദമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മണ്ണ് പറയും, ഇല്ലില്ലില്ല, നിന്റെ അകത്ത് ആയിരങ്ങൾ ഇരിപ്പുണ്ട്. നീയാകുന്ന ഒരു ഗോതമ്പ് മണിക്കകത്ത് ആയിരങ്ങൾ ഇരിപ്പുണ്ട്. ഇപ്പൊ ഗ്രീക്കുകാർ അന്വേഷിച്ചു വന്നു എന്ന് പറഞ്ഞു. നിനക്ക് ഗ്രീക്കുകാരല്ല, ലോകം മുഴുവനുമുള്ള സകല മാനവ കുലവും നിന്നെ അന്വേഷിക്കാൻ പോവാ. ഇതേത് വേണം? വിരള എണ്ണം കൊള്ളുന്ന 10 or 15 ഗ്രീക്കുകാർക്ക് വേണ്ടി ഗോതമ്പ് മണി ഉടയുന്നതിൽ നിന്ന് മാറി നിക്കൽ കേട്ടോ. ഗ്രീക്കുകാരോട് പോവാൻ പറ. ഹല്ലേലൂയ. ഗ്രീക്കുകാർ അവിടെ നിൽക്കട്ടെ. കർത്താവ് പറയുക, ഇത് വേറൊരു ജീവിതമാ. ഓ മൈ ഗോഡ്, ഇതെന്തൊരു ഹയർ റെലമാണ്. ഇതിലേക്ക് ഒന്ന് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ജീവനെ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ നേടും. ഹല്ലേലൂയ. ജീവനെ സ്വീകരിക്കുന്നവൻ അതിനെ നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഗോതമ്പ് മണി ഉടയാതെ ഗോതമ്പ് മണി കൊണ്ട് എടുത്തോണ്ട് നടന്നാൽ നീ അതിനെ നശിപ്പിക്കും. കാരണം എത്ര നാൾ ഗോതമ്പ് മണി അങ്ങനെ ഇരിക്കും പറ? എത്ര നാൾ ഗോതമ്പ് മണി അങ്ങനെ ഇരിക്കും പറ? കുട്ടനാട്ടുകാർ പറ, എത്ര നാൾ ഗോതമ്പ് മണി അങ്ങനെ ഇരിക്കും? അച്ഛ പറയച്ച, എത്ര ദിവസം ഗോതമ്പ് മണി എത്ര നാൾ അങ്ങനെ ഇരിക്കും? എത്ര വർഷം ഇരിക്കും? എത്ര നാൾ അങ്ങനെ ഇരിക്കും പറ? അറിയാവുന്നവർ പറ, എത്ര നാൾ അങ്ങനെ ഇരിക്കും? ഷോ, ഇത് വലിയ പറ. എത്ര നാൾ അങ്ങനെ ഇരിക്കും? 50 കൊല്ലം ഇരിക്കുമോ? 20 കൊല്ലം ഇരിക്കുമോ? 10 വർഷം ഇരിക്കുമോ? അപ്പൊ ഇരുന്ന് തീരണോ അതോ വളർന്നു തുടരണോ പറ? ഇരുന്ന് തീരണോ അതോ വളർന്നു തുടരണോ പറ? മിണ്ടുന്നില്ല. ഇരുന്ന് തീരണോ അതോ വളർന്നു തുടരണോ പറ? വളർന്നു തുടരണമെങ്കിൽ അഴിയാൻ വിട്ടുകൊടുക്കണം. ഈ പാക്കുകള് ഹൃദയത്തിൽ എടുത്തോണം കേട്ടോ. വീണ്ടും വീണ്ടും ഇത് കേട്ടോണം. ഇരുന്ന് തീരണോ അതോ വളർന്ന് തുടരണോ? ഒന്നുകൂടെ പറ, ഇരുന്ന് കേട്ടുപോണോ അതോ വളർന്ന് തുടരണോ? ഒറ്റ നൽമണിക്കകത്ത് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ ഗോതമ്പ് മണിക്കും അകത്ത് ഓരോ 1000 ഗോതമ്പ് മണികളെ കാണുകയാണ്. ഇതൊന്ന് പുറത്തു വരാനാ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങളൊന്നൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അവരെന്നെ ആക്ഷേപിച്ചു, എന്റെ വൈകാരികത മുഴുവൻ പുറത്തു വന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇപ്പൊ വിചാരിച്ച് നിൽക്കുകയാണ്. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം, രണ്ട് വാക്ക് പറയാൻ.
രണ്ടു വാക്ക് പറഞ്ഞോണം. ആ പറയുന്ന രണ്ടു വാക്ക് ഇതായിരിക്കണം: നേടുന്നവനെല്ലാം നശിപ്പിക്കും, പോളിഷ് ചെയ്ത് വെക്കുന്നവനൊക്കെ അതിനെ നശിപ്പിക്കും. കാരണം ഇരുന്ന് എന്ത് ചെയ്യും? കെട്ടുപോകും, അതിൻ്റെ അകത്ത് ജീവനെ നശിപ്പിക്കും. അങ്ങനെയല്ലേ, ഗോതമ്പ് മണിക്കകത്ത് ജീവൻ നിലനിൽക്കുന്ന ഒരു സമയമുണ്ട്. അവിടെ ഇരുന്നാൽ എന്ത് സംഭവിക്കും അറിയാവുന്നവർ പറ, ഗോതമ്പ് മണി ഇരുന്ന് അവിടെ ഇരുന്ന് എന്ത് ചെയ്യും? ചത്തുപോകും. പിന്നെ അത് താഴെ ഇട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല, അത് അവിടെ തന്നെ അത് ഇല്ലാതാക്കും. അതേസമയം സമയത്ത് അതിനെ പുറത്തെടുത്തിട്ടാലോ, ഒരു ഗോതമ്പ് മണിയിൽ നിന്ന് 1000 ഗോതമ്പ് മണികൾ വരും. ഇതിലേത് ജീവിതമാണ് നിങ്ങൾക്ക് ഇഷ്ടം? പോളിഷ് ചെയ്ത് ഷോക്കേസിൽ എടുത്തു വെക്കുന്ന ജീവിതമാണ് ഇഷ്ടമെങ്കിൽ ഇപ്പം വേറെ ഒന്നും തീരുമാനിക്കേണ്ട, ഇപ്പം പോകുന്ന പോലെ അങ്ങ് പോയാൽ മതി. ആമേൻ. എന്നാൽ ആരോ പറയുന്നു, ഇല്ല, എനിക്ക് വളരെ ഫലം പുറപ്പെടുവിക്കണം. പറഞ്ഞേ, എനിക്ക് വളരെ ഫലം പുറപ്പെടുവിക്കണം. അതാ കർത്താവ് പറയുന്നത്, അതേപടിക്ക് എനിക്ക് ഇരിക്കണ്ട. പറ, അതേപടിക്ക് എനിക്കിരിക്കണ്ട. അഴിയുന്നെങ്കിലോ, പറഞ്ഞേ, അഴിയുന്നെങ്കിലോ വളരെ ഫലം പുറപ്പെടുവിക്കും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ, 25-ാമത്തെ വാക്യം, പ്ലീസ് മെമ്മറൈസ് ദിസ് വേഴ്സ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദോഷിക്കുന്നവൻ, കുരിശിന്റെ കഠിനവേദനയിൽ പുത്രന്റെ മുമ്പിൽ ചോയ്സ് വരികയാണ്, ജീവനെ നേടണോ നശിപ്പിക്കണോ, ദോഷിക്കണോ സ്വീകരിക്കണോ. ദോഷിച്ചു കുരിശിൽ, അതിന്റെ റിസൾട്ടാ ഇന്നിവിടെ ഇരിക്കുന്നവര്. ഹല്ലേലൂയ. ഒരു ഗോതമ്പ് മണിയിൽ നിന്നുണ്ടായ ഗോതമ്പ് മണികളാണ് ഇന്നിവിടെ ഇരിക്കുന്നവർ. നിങ്ങൾ ഈ പലതും ഗോതമ്പ്, ഇതെങ്ങനെയാ കണ്ടിന്യൂവേഷൻ ഉണ്ടാകുന്നത്? പറഞ്ഞേ, ഒരു ഗോതമ്പ് മണിയിൽ നിന്ന് ഇത്രയും ഗോതമ്പ് മണികൾ ഉണ്ടായി. ഇനി എന്ത് ചെയ്യണം? ഈ ഗോതമ്പ് മണി പോളിഷ് ചെയ്ത് ഷോക്കേസിൽ എടുത്തു വെക്കരുത്. ഇതെന്ത് ചെയ്യണം? വയലിൽ എറിയണം. വയലിൽ എറിഞ്ഞാൽ ഇതിൽ നിന്നും 1000 ഉണ്ടാകും. ഇങ്ങനെ ഇത് വളരും. കാരണം ഇതിനകത്ത് ഒരു ജീവനുണ്ട്. യേശു ആ ജീവിതം നമ്മെ പഠിപ്പിച്ചു. അപ്പോസ്തോലന്മാർ ആ ജീവിതം നമ്മെ പഠിപ്പിച്ചു. ശ്ലൈഹിക വിശുദ്ധർ ആ ജീവിതം നമ്മെ പഠിപ്പിച്ചു. രക്തസാക്ഷികൾ ആ ജീവിതം നമ്മെ പഠിപ്പിച്ചു. വിശുദ്ധർ ആ ജീവിതം നമ്മെ പഠിപ്പിച്ചു. അവർ ഇല്ലാതായി, അവരിലൂടെ അനേകർ ജീവിച്ചു. ഇതാണ് ക്രിസ്തീയ ജീവിതം. ഇതിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അധരം തുറന്നു പറ, ഈ ജീവിതത്തിലേക്ക് എന്നെ നയിക്കണമേ. ഉറക്കെ പറ, ഈ ജീവിതത്തിലേക്ക് എന്നെ നയിക്കണമേ. എന്നെ നോക്കി നോക്കി അടുത്ത വാക്യമാണ് ഞാൻ വായിക്കാം. തന്റെ ജീവനെ ദുഷിക്കുന്നവൻ നിത്യ ജീവങ്കലേക്ക്. ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യ ജീവങ്കിലേക്ക്. പറഞ്ഞേ, ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യ ജീവങ്കിൽ. ഫ്രം ദ ലൈഫ് ഇൻ ടു ദി എറ്റേണൽ ലൈഫ്, ഫ്രം ദി ബയോ ലൈഫ് ഇൻ ടു ദി സോയൽ ലൈഫ്. ഹി ഹു എൻറ്റേഴ്സ് ഫ്രം ദി ബയോ ലൈഫ് ഇൻ ടു ദി സോയൽ ലൈഫ് ഇസ് ദ വൺ ഹു ഹേറ്റ് ദിസ് ലൈഫ്. അതാണ് ജീവനെ പകയ്ക്കുന്നവൻ നിത്യ ജീവങ്കിലേക്ക്. ഓ, അതാ വായിക്കുന്നത്, ജീവനെ പകയ്ക്കുന്നവൻ ദോഷിക്കുന്നവൻ നിത്യ ജീവങ്കിലേക്ക് അതിനെ കാത്തുകൊള്ളും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ആരോടാ ഇത് പറയുന്നത്? ശമരിയ, സോറി, ഗ്രീക്കുകാരോടാ ഇത് പറയുന്നത്? എന്നെ കണ്ടേച്ച് പോകാൻ വന്നവൻ കണ്ടേച്ച് പോട്ടെ. ഹലോ, ഇത് രണ്ട് കോളാണ്. ഒന്ന് കണ്ടേച്ച് പോകാൻ വന്ന കണ്ടേച്ച് പോക്കോ, എന്നെ അനുഗമിക്കുക. എന്നാ അത് പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റോയിച്ച കേൾക്കുന്നു, ഞാൻ പറഞ്ഞു, പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗോതമ്പ് മണി. കണ്ടേച്ച് പോകാൻ വന്ന, ഓക്കെ, കണ്ടേച്ച് പൊക്കോ. യേശു പറയുന്നു, ഗ്രീക്കുകാർ എന്നാത്തിന് വന്നത്? കണ്ടേച്ച് പോകാൻ വന്ന. നമ്മൾ എന്നാത്തിന് വന്ന? ഉള്ളത് പറ, സത്യം പറ. പിന്നെ ഇപ്പൊ അങ്ങ് ഭയങ്കര ആത്മീയരായി. ഇപ്പൊ പെട്ടെന്ന് അങ്ങ് ഭയങ്കര ആത്മീയരായി. പറഞ്ഞു, എന്തിന് എന്നാത്തിന് വന്ന? ഒന്ന് കണ്ടേച്ച് പോകാൻ വന്ന. ഗ്രീക്കുകാർ എന്നാത്തിന് വന്ന? ഒന്ന് കാണുകയും വേണം, ഒന്ന് പ്രാർത്ഥിക്കുകയും വേണം. പിന്നെ അതിനപ്പുറത്തൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഇവിടുന്ന് ഒരു കോള് കിട്ടുകയാണ്, ഇവിടുന്ന് ഒരു കോള് കിട്ടുകയാണ്, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. അത് കണ്ടേച്ച് വന്നു, കണ്ടേച്ച് പോകാൻ വന്ന് എന്നോട് അനുഗമിക്കാൻ പറഞ്ഞ എന്നാ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നേ. നമ്മൾ ഈ ജീവന് വേണ്ടിയാ കണ്ടേച്ച് പോകാൻ വന്നേ. നിത്യജീവൻ എന്ന് കേട്ടപ്പോൾ മനസ്സിലായി, ഇത് കണ്ടേച്ച് പോകാൻ പറ്റുന്ന പരിപാടി അല്ല, ഇത് അനുഗമിക്കേണ്ട പരിപാടിയാ. ഹല്ലേലൂയാ. കർത്താവിന്റെ അടുക്ക വന്നവരും വരുന്നവരും ഒക്കെ വരുന്ന എന്നാത്തിനാണെന്നറിയോ? അന്നുള്ള അപ്പം. ഇന്നിന്റെ വിഷയം എന്തുമാത്രം പ്രാർത്ഥനാപേക്ഷകളാണ്! എൻ്റെ ദൈവമേ, ഈ ഒരാഴ്ച എനിക്ക് തോന്നുന്നു പ്രെയർ ലൈനിൽ മാത്രം, ഞാൻ എൻ്റെ വാട്സാപ്പ് മാത്രം അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. കോളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന വേറെ ആൾക്കാരാണ്. ഇതുമാത്രം പ്രാർത്ഥനാ വിഷയം. എല്ലാവരുടെയും ആഗ്രഹം ഒന്ന് വന്നേച്ചു പോകണം. കർത്താവ് വിളിക്കുകയാണ്, ഈ ജീവിതത്തിന് വേണ്ടി നേടുന്നതും സ്വരൂപ കൂട്ടുന്നതും ഒക്കെ അവിടെ നിൽക്കട്ടെ. എല്ലാം വെട്ടിപ്പിടിച്ചോ, വെട്ടിപ്പിടിച്ചതിനെല്ലാം കെട്ടിപ്പിടിച്ചോ, അവസാനം വട്ടം പിടിച്ചോ. ഒരു സാധനം തന്നു വിടുകയല്ല, ഇട്ടേച്ച് ഇട്ടിരിക്കുന്ന മോതിരം പോലും കുഴിയിലോട്ട് തന്നു വിടുകയല്ല. എങ്ങാനും ആ മോതിരമായിട്ടാണ് അച്ചാനെ കുഴിച്ചിടുന്നതെങ്കിൽ അന്ന് രാത്രി കുഴി മാന്തും മാന്യന്മാർ വന്നു.
ചെരുപ്പ് ചെരുപ്പ് പോലും തന്നു വിടുകയല്ല. ഒരു ഗോൾഡൻ ഫ്രെയിമുള്ള കണ്ണാടിയും വെച്ചോണ്ട് പോവാന്ന് വിചാരിച്ചാണോ? നോക്കി ഇരുന്നേച്ചാ മതി. ഒരു സാധനം തന്നു വിടുകയല്ല. എന്തെല്ലാം നേടിയോ അതെല്ലാം ഇവിടെ ഇട്ടേച്ച് വേണം പോവാൻ. പറഞ്ഞു 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 ഒരേ ഒരു ജീവിതം അതിവേഗത്തിലെ തിരി എന്നാക്ക തന്നോ അത് മുഴുവൻ തിരിച്ചു മേടിച്ചേച്ച് വെറും കൈയായിട്ടേ വിടത്തുള്ളൂ. പറഞ്ഞു 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 അവസാനം ആ പാട്ടും കൂടെ പാടുക. വലിയ സങ്കടത്തിലില്ലാതെ പോകും. ഒരു നിവൃത്തിയിൽ ഒരു നല്ല ഉടുപ്പും തന്നു വിടുമോ? ഇപ്പൊ തേച്ച് വടിവോലൊക്കെ വെച്ച് ബ്രാൻഡ് ഇടത്തുള്ളു. എന്തൊക്കെ സെറ്റപ്പ് ആയിരുന്നു. കൊണ്ടുപോകാൻ ഒരു ബ്രാൻഡ് പോലെ തന്നു വിടുകയല്ല. പഴയ ഏതെങ്കിലും ഒരു ഉടുപ്പും പൊതിച്ച് ആ വഴിക്ക് വിടുമെന്നല്ലാതെ ഒരു സാധനം ഉണ്ടാവുകയല്ല. അപ്പൊ ഇപ്പൊ നേടി നേടി വെക്കുന്ന എല്ലാം അവസാനിക്കും. അവസാനം നിത്യജീവനം കിട്ടാതാകും. ഇപ്പോഴിതാ ഇതിനെയൊന്ന് ദോഷിച്ചേ, ഇതിനെയൊന്ന് വെറുതെ, ഇതിനെയൊന്ന് വേണ്ടെന്ന് പറഞ്ഞ് ഇന്ന് കടന്നു പോകുന്ന എല്ലാ അവസ്ഥകൾക്കായി പിറപിറപ്പില്ലാത്ത ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. മടി കൂടാതെ കർത്താവിന് നന്ദി പറഞ്ഞേ. അങ്ങനെ നന്ദി പറയുമ്പോ എന്നാ സംഭവിക്കുന്നേ? എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ നോക്കിക്കോണം, അടുത്ത ഭാഗം കേട്ടോണം. ഇത് എനിക്ക് ഇതിന്റെ ഈ പ്രിവിലേജസ് ഒന്നും ഒത്തിരി പറയാൻ ഇഷ്ടമില്ല, കാരണം അതെല്ലാം ഓഫറുകളാണ്, അതെല്ലാം ഇതിന് പുറകെ വരേണ്ടതാണ്. യു ആർ നോട്ട് ഫോളോയിങ് ദാറ്റ് ബട്ട് ഇറ്റ് വിൽ ഫോളോ യു, അതാണ് തത്വം. അപ്പോൾ ഞാൻ ഇരിക്കുന്ന ഇടത്ത്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കുന്നു. ഞാൻ ഇരിക്കുന്ന ഇടത്ത് എൻ്റെ ശുശ്രൂഷകനും ഇരിക്കും. എന്നെ ബഹുമാനിക്കുന്നവനെ എൻ്റെ പിതാവും ബഹുമാനിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് ആ പ്രിവിലേജ്. എങ്ങനെ ചോയ്സ്? പോർഷൻ ഈസ് ഓവർ, നൗ ചോയ്സ് ഈസ് യുവേഴ്സ്. 30 minutes, നൗ ദ ചോയ്സ് ഈസ് യുവേഴ്സ്. നിങ്ങളുടെ തീരുമാനമാണ്. ഇപ്പോൾ എന്നാന്ന് വെച്ചാൽ തീരുമാനിച്ചു, എന്നിട്ട് എന്നെ എങ്ങനെയാന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചു. നിങ്ങളായി നിങ്ങളുടെ ഭാഗമായി കണ്ടച്ചു പോകാൻ വന്നാണോ? കണ്ടച്ചു പോവാം. അല്ല, ഇന്നൊരു തീരുമാനം എടുക്കുന്നു. ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ഹിം. ഞാൻ അവനെ അനുഗമിക്കാൻ തീരുമാനിക്കുകയാണ്. പറഞ്ഞു 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 പറഞ്ഞു. ഹല്ലേലൂയ. പടകൊക്കെ നിറയ്ക്കും. പടകിൽ മീനില്ലേ, നിറയ്ക്കും. വല കീറുമാറായി, പടക് മുങ്ങുമാറായി. പറഞ്ഞു പറഞ്ഞു. വല കീറുമാറായി, പടക് മുങ്ങുമാറായി. ഇതുപോലെ അനുഗ്രഹിക്കും. അവസാനം ബോട്ട് നിറഞ്ഞു നിൽക്കുന്നു, നിറയെ മീൻകൂട്ടം കിട്ടിയിരിക്കുന്നു. ലാസ്റ്റ് ഒരു ചോദ്യം അവശേഷിക്കുന്നു. നീ വാസ്തവമായി എന്നെ സ്നേഹിക്കുന്നു? അവിടെയാണ് ആ അനുഗമനത്തിന്റെ തീരുമാനം. കർത്താവ് രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, നോ പ്രോബ്ലം. കർത്താവ് പ്രോസ്പെരിറ്റി തരും, വർധനവ് തരും, അനുഗ്രഹിക്കും. നീ ഇച്ഛിക്കുന്ന പോലെ നിന്നെ അനുഗ്രഹിക്കും. ഒരു സംശയവും വേണ്ട. ഹല്ലേലൂയ. അവിടുന്ന് അനുഗ്രഹത്തിന്റെ അധിപതിയാണ്, മാനിക്കും. പക്ഷെ അവസാനം ഒരു ചോദ്യം അവശേഷിക്കുന്നു. ഡു യു ലവ് മീ മോർ ദാൻ ദിസ്? ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? അപ്പൊ അവിടെയാണ് ആ ചോദ്യത്തോട് നമ്മൾ മറുപടി പറയണ്ടേ. യെസ് ലോർഡ്, I have decided to follow you. ഞാൻ ഇന്നൊരു തീരുമാനം എടുക്കുന്നു ആത്യന്തികമായി. എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ യോഗ്യത ഉണ്ടോന്നൊന്നും അറിയില്ല. പക്ഷേ ദിസ് ഈസ് വാട്ട് ദ ക്രിസ്ത്യൻ ലൈഫ് ഇസ്. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഐ എം നോട്ട് ക്ലെയിമിംഗ് ദാറ്റ് ഐ എം വർത്തി ടു പ്രീച്ച് ദിസ്. ഞാനിത് പ്രസംഗിക്കാൻ യോഗ്യനാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഇതാണ് ദ റിയൽ ക്രിസ്ത്യൻ ലൈഫ്. ഇവിടെ ഉടയുകയാണ്. ഇതിനകത്ത് നിന്ന് വേണമെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. നമുക്ക് പറയാം, ഞാനാകുന്ന ഗോതമ്പ് മണി ഷോക്കേസ് ഇരുന്നാൽ മതി, ഇതിലൂടെ ഒന്നും കടന്നു പോകാൻ എനിക്കിഷ്ടമില്ല. പക്ഷെ വളരെ ബലം കായ്ക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. നമുക്കിന്ന് കടന്നു പോകുന്ന എല്ലാ അവസ്ഥകൾക്കായും ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു ഒരു സീക്രട്ട് നമുക്ക് മനസ്സിലായി. വൈ ദ ഡിസൈപ്പിൾസ് വെയർ മാർട്ടേഴ്സ്? എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ രക്തസാക്ഷികളായി? Why they were beheaded? എന്തുകൊണ്ട് അവർ പലരും തലവെട്ടി കൊല്ലപ്പെട്ടത്? ഇതാ അതിന്റെ രഹസ്യം. അവർ ജീവനെ വിദ്വേഷിച്ച് 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 വേറൊരു ജീവനെ അവർ കരസ്ഥമാക്കുമായിരുന്നു. ജീവനെ വെറുത്ത് 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 വെറുത്ത്, ഡോക്ടർ മനസ്സിലാണ് ഞാൻ പറഞ്ഞു, ജീവനെ വെറുത്ത് വെറുത്ത് വെറുത്ത്, അതാണ് സഹദയന്മാർ. അതാണ് അതാണ് നമ്മള് ഇപ്പൊ നിങ്ങളുടെ ഓർത്തഡോക്സ് ചർച്ച് ഫാദേഴ്സിന്റെ ഹിസ്റ്ററിയിലൂടെ കടന്നുപോയാൽ കാണാൻ കഴിയുന്ന സഹദയന്മാരെല്ലാം അങ്ങനെ. സഭയുടെ വിശുദ്ധ കത്തോലിക്ക സഭയിലേക്ക് വരുമ്പോൾ അവിടെ കടന്നുപോയ വിശുദ്ധന്മാരെല്ലാം അങ്ങനെ. അവര് ഉരുകുകയായിരുന്നു. അവർ തങ്ങളുടെ വ്യഥകളിലേക്ക്, തങ്ങളുടെ വേദനകളിലേക്ക് ഈശോയെ അനുഭവിക്കുകയായിരുന്നു. സി, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ലോർഡ് ജീസസ് ഹെൽപ്പ് അസ്.
കർത്താവേ ഇതിനേക്ക് ഞങ്ങൾക്ക് അവിടുത്തെ സഹായം ആവശ്യമുണ്ട് ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ യേശുവേ ഇതിലേക്ക് ഞങ്ങൾക്ക് അവിടുത്തെ സഹായം ആവശ്യമുണ്ട് പറഞ്ഞേ എല്ലാവരും പറഞ്ഞേ യേശുവേ കർത്താവേ ഇതിലേക്ക് ഇതിലേക്ക് അവിടുത്തെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് Am I provoking you all through saying this? ഇത് പറയുന്നതിലൂടെ നിങ്ങൾ കൊണ്ടുവന്ന നിങ്ങളുടെ സ്വപ്നങ്ങളെ എല്ലാം ഞാൻ ഇടിച്ചു കളയുന്നു എന്നോട് വെറുപ്പ് തോന്നുന്നു ജീസസ് സ്ലീഹന്മാരിൽ ശക്തിയേകീനായിക്കേണേ സ്ലീഹന്മാരിൽ നിറഞ്ഞ ഭയങ്കര എളുപ്പമാണ് ക്രിസ്തുവിന്റെ പാടാൻ അല്ലേ ഭയങ്കര എളുപ്പമാ ഇത് പാടാൻ സ്ലീഹന്മാരിൽ നിറഞ്ഞ ശക്തിയേകി ശക്തി ആ ശക്തി എങ്ങോട്ട് അവരെ കൊണ്ടോയി ആ ശക്തി എങ്ങോട്ട് അവരെ കൊണ്ടോയി പറ ആ ശക്തി എങ്ങോട്ട് അവരെ കൊണ്ടോയി ആ ശക്തി അവരെ കൊണ്ടുപോയത് രക്തസാക്ഷിത്വത്തിലേക്ക് ആ ശക്തി അവരെ കൊണ്ടുപോയത് ഈശോയ്ക്ക് വേണ്ടി മരിക്കാനാ അവർ ഈ ആയുസ് മുഴുവൻ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു ഒടുവിൽ അവർ പറഞ്ഞു ഞാൻ യേശുവിന് വേണ്ടി എന്റെ ജീവനെ കൊടുക്കുകയാണ് എന്റെ പ്രിയ സഹോദരങ്ങളെ ഇനി ഒരു ചോദ്യം നമ്മുടെ ശിരകളിലേക്ക് കയറുകയാണ് വാസ്തവമായി യേശുവിനെ അനുഗമിക്കാനുള്ള ഒരു വിളി നമുക്ക് കിട്ടുകയാണ് ഇന്നൊരു ഉറച്ച തീരുമാനം എടുത്തിട്ട് ഇവിടെ എഴുന്നേൽക്കാമുള്ളൂ നിങ്ങളുടെ ഏത് രോഗാവസ്ഥയും യേശു സുഖപ്പെടുത്താൻ മതിയായവന പക്ഷേ രോഗസൗഖ്യം ഒരു എസ്കേപ്പിസം ആകരുത് എല്ലാത്തിനും ഓടി രക്ഷപ്പെടാനുള്ള ഒരു കുറുക്കുവഴി തപ്പിയാ ഇവിടെ വന്നിരിക്കുന്നെങ്കിൽ സോറി യു ആർ ഇൻ എ റോങ് പ്ലേസ് Make me after thy will mold me and make me after thy will നിന്റെ ഹിതം അനുസരിച്ച് ഒരു വലിയ ദൈവ മഹത്വം ഇവിടെ ഇറങ്ങി നിൽക്കുന്നു എല്ലാവരും വിളിച്ചോ Holy, holy, holy. Your name is above. Your name is above all the names. അനുഗമനത്തിന്റെ വിളി ഇതാ ചെവിയിൽ മുഴങ്ങുന്നു ആര് പറയും യെസ് ലോർഡ് ജീവനെ സ്നേഹിച്ച് ജീവന് വേണ്ടി വെട്ടിപ്പിടിച്ച് ജീവന് വേണ്ടി ആർക്കും പാരവെച്ച് ജീവനെ ഒന്ന് നിലനിർത്താൻ വേണ്ടി ഏത് പോരാട്ടത്തിനും ഏത് സന്ധിക്കും ഏത് അനുരഞ്ജനത്തിനും തയ്യാറായി എങ്ങനെയാലും എനിക്ക് ജീവനെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോകണോ എന്ന് ചിന്തിക്കുന്ന ഇന്നിന്റെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു വലിയ തീരുമാനത്തിലേക്ക് പോവുകയാണ് കണ്ടേച്ചു പോയാ പോരാ എനിക്ക് യേശുവിനെ അനുഗമിക്കണം എത്ര പേര് കണ്ടേച്ചു പോയാ പോരാ എനിക്ക് യേശുവിനെ അനുഗമിക്കണം എന്റെ വിഷയം അവിടെ നിൽക്കട്ടെ എനിക്ക് യേശുവിനെ അനുഗമിക്കണം എന്റെ ഭാര്യ അവിടെ നിൽക്കട്ടെ എനിക്ക് യേശുവിനെ അനുഗമിക്കണം എന്റെ 100 പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ എനിക്ക് യേശുവിനെ അനുഗമിക്കണം
ഗ്രീക്ക് കാരനെ കാണോ കാണാതിരിക്കുക ചെയ്യട്ടെ. ഞാൻ ഉടഞ്ഞോ, ഞാൻ തകർന്നോ. സ്നേഹന്മാരിൽ ശക്തിയേകിതായി ഉറച്ച് പ്രാർത്ഥിച്ച് സ്നേഹന്മാരിൽ നിറഞ്ഞ ദൈവമേ, ഈ ജീവിതം ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണമേ. ഇതിലേക്കൊന്ന് ഞങ്ങളെ എത്തിക്കണേ കർത്താവെ. രക്തസാക്ഷികൾ കണ്ട ആ കാഴ്ച ഞങ്ങളെ കാണിക്കണേ. യേശുവിനെ ഉപേക്ഷിച്ചാൽ നിനക്ക് ജീവിക്കാം, അല്ലെങ്കിൽ ഇപ്പോ മരിക്കുമെന്ന് പറഞ്ഞപ്പോ ഒരു നിമിഷം മുമ്പ് എന്നെ കൊന്നാൽ എന്റെ താത് എന്റെ മുഖത്ത് ചുംബിക്കാലോ എന്ന് പറഞ്ഞ് സിംഹത്തിന്റെ നടുവിലേക്ക് എറിയപ്പെടാൻ തള്ളിക്കയറി മുമ്പിൽ നിൽക്കാൻ അവരുടെ ശിരകളിൽ ഓടിയ രക്തം ഞങ്ങളുടെ ശിരകളിൽ ഒന്ന് ഓടിക്കണമേ. ഈർച്ചവാളിന്റെ മൂർച്ച കൂട്ടുന്ന ശബ്ദം ചെവി കേട്ടപ്പോഴും നിരയിൽ നിന്ന് പലരും പുറകോട്ട് മാറിയപ്പോഴും ആദ്യം എന്റെ ശിരസറക്കണമെന്ന് പറഞ്ഞ് ഓ തള്ളി മുമ്പോട്ട് കൊണ്ടുപോയ സ്ലീഹ വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് ഞങ്ങളെ ഒന്ന് നയിക്കണമേ. ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഇത് ആരെയും നിങ്ങൾ കേൾപ്പിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഇത് നിങ്ങൾ കേൾക്കണം, ഇത് വിലയിരുത്തി കേൾക്കണം. ഇത് ദൈവത്തിന്റെ ശബ്ദമാണ്. ഇത് കർത്താവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്. ഇത് കാലഘട്ടത്തിന്റെ ദൈവ ശബ്ദമാണ്. മാറ്റി നിർത്ത് ഇന്നിന്റെ വിഷയങ്ങളെല്ലാം. പറ എന്റെ വസ്തു വിറ്റാലും ഇല്ലേലും എന്റെ കർത്താവ് എനിക്ക് മതിയായവൻ, എനിക്ക് സൗഖ്യം കിട്ടിയാലും ഇല്ലേലും യേശുവേ നീ എന്ന നിക്ഷേപത്തെക്കാൾ വലുതായിട്ട് എനിക്കൊന്നുമില്ല. എന്റെ ദൈവമേ, ഞങ്ങൾ എത്ര വ്യക്തികേന്ദ്രീകൃതമായി, ഞങ്ങൾ എത്ര ഞങ്ങളെ തന്നെ ഒതുങ്ങിപ്പോയി, ഞങ്ങൾ എത്രത്തോളം ഞങ്ങളെ തന്നെ ഒതുങ്ങിപ്പോയി. നാഥ, ഞങ്ങൾ എത്ര ഹ്രസ്വദൃഷ്ടിക്കാരായി പോയി. ഞങ്ങളെ കണ്ണു തുറക്കണമേ. വിളിച്ച് വിളിച്ച് ഈശോ കൃപ വേണം കർത്താവേ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഈ നിമിഷത്തിൽ നിന്റെ മേളിൽ അനുഗമനത്തിന്റെ വിളി വരുക, അനുഗമനത്തിന്റെ വിളി വരുക. കണ്ടേച്ചു പോവാൻ വന്നാണോ? യേശു പറയുന്നു, ഇന്ന് മുതൽ ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിലേക്കുള്ള ക്ഷണം കിട്ടുകയാണ്, ക്ഷണം കിട്ടുകയാണ്. ഈ കടൽക്കരയിൽ വെച്ച് ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ശൂന്യതയോടെയാ നീ എന്റെ അടുക്ക് വന്നത്. പകല് മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും നീക്കുബാക്കിയില്ലാതെയാ നീ എന്റെ അടുക്ക് വന്നത്. പക്ഷേ ഇതൊരു ഉന്നതമായ വിളിയിലേക്ക് കർത്താവ് വിളിക്കുന്നു, യോ എന്നെ അനുഗമിക്ക. അങ്ങേക്കാ വലുതായിട്ട് എനിക്കൊന്നും വേണ്ട. പറ 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 ആവർത്തിച്ചു പറ. നെഞ്ചു പൊട്ടി വിളിച്ചോ. വലിയ വെളിച്ചം കത്തിയ വ്യക്തിയാ നീ. ചാരമൂടിയ കനല് പോലെ നാളുകളായി കിടക്കുക. ഇന്ന് കർത്താവ് ആ ചാരത്തെ ഊതിപ്പിയിട്ട് നിന്നെ കത്തിക്കുക. ജീസസിന്റെ കോറാക്കി നിന്നെ വിളിക്കുക. വിളിച്ചോ, നിലവിളിച്ചു പറഞ്ഞോ, എന്റെ യേശുവേ. നോക്കി നിക്കല്ലേ, വിലയിരുത്തിക്കൊണ്ടിരിക്കല്ലേ, അതുപോലെ നോക്കിക്കൊണ്ട് നിക്കല്ലേ. വിളിയെ തിരിച്ചറിയ. നിനക്ക് വേണ്ടി ചുടം നീണ ഊറ്റിയ നാഥൻ വിളിക്കുന്നു. അവസാനത്തെ തുള്ളി രക്തം വരെ ഊറ്റി തന്ന കർത്താവ് വിളിക്കുന്നു, വാ. This is the call of God.
This is the call of God. He is calling you back into the real discipleship. You may be saying, oh God, see all my commitments of my life. See, I have a deep inspiration in my heart to explain this in English. Someone watching me right now is receiving this message in English. Let me tell you, this is the final call for you, and he is calling you back into the ministry to serve him with all your commitments, with all your burdens. He is the one calling you. You may be saying, God, I'm here for my reasons. See the circumstances I go through. See the obstacles before me. See the tough ways. See the darkest areas which I am going through. But let me tell you today, this is the final call God is making. Apart from all your commitments, apart from all your burdens, apart from all your liabilities, that word God is emphasizing right now, apart from all your liabilities, from all your commitments, in the circumstances, this is the call of God. He is calling you. Follow me. Follow me. Follow me. Enne anugamikkuka. Patta Greek garude munpil shine cheyan godamavani aayirunna mathi. Can you bring tissues for me? Pule, come forward. I have word for you. I know you are here in this restaurant with all your liabilities, with all your commitments. Come here. But do you know what is the God's word for you? Jesus and his love is calling you. You are a chosen vessel. നീ റെസ്റ്റോറൻറ്റിൽ വന്നത് ഇവിടുത്തെ പ്ലേറ്റ് വാഷ് ചെയ്യാനും ആൾക്കാർക്ക് ഫുഡ് സെർവ് ചെയ്യാനൊക്കെ ആയിരിക്കും. ബട്ട് ദ പ്ലാൻ ഓഫ് ഗോഡ് ഫോർ യു ഈസ് ഗ്രേറ്റർ. ഹി ഹാസ് കോൾഡ് യു വിത്ത് എ ഗ്രേറ്റ് പർപ്പസ്. ടുഡേ വെൻ ഐ ആം സ്റ്റാൻഡിങ് ഹിയർ, ഐ കൻ റെക്കഗ്നൈസ് ദാറ്റ് ഇൻ മൈ സ്പിരിറ്റ്. You know what I'm trying to say? You can understand me, right? Are you getting me? Yes.
You may be in Changanashery, but don't forget the call which God has called you. I'm serious. Amen. He has called you. Bless you. Be a great blessing. നമ്മളിവിടെ ഈ റെസ്റ്റോറൻ്റ് ആരംഭിച്ച കാലം മുതൽ അവനിവിടെ അവൻ വലിയ പ്രാർത്ഥനക്കാരന്, അവൻ്റെ പ്രാരാബ്ദം കൊണ്ട് അവൻ ദീമാപൂറിൽ നിന്ന് ഇവിടെ ജോലിക്ക് വന്ന നാഗാലാൻഡിൽ നിന്ന്. എപ്പോഴെല്ലാം ഞാൻ അവൻ്റെ കൂടെ ജോലി ചെയ്യുമ്പോഴെല്ലാം ഞാൻ അവനിലുള്ള അഭിഷേകത്തെ കാണുമായിരുന്നു. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ വീണ്ടും കർത്താവിനോട് പറയുന്നു, അവനെ വിളിച്ചിരിക്കുന്ന ഒരു വലിയ വിളിയുണ്ടെന്ന് അവനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. This is a decision making day. വലിയ തീരുമാനത്തിന്റെ ദിവസമായിട്ട് ഇന്ന് മാറണം. ടൈം ഈസ് നോട്ട് അലൗവിംഗ് മീ. അല്ലേ? ഒരു വലിയ തീരുമാനത്തിന്റെ ദിവസമായിട്ട് മാറണം. ആത്യന്തികമായിട്ട് ഇന്ന് തീരുമാനിക്കണം. കണ്ടേച്ച് പോകാൻ വന്നാണോ അതോ അനുഗമിക്കാൻ വന്നാ? ഒന്ന് ചോദിച്ചേ, വേറെ ആരും ചോദിക്കണ്ട, തന്നെ തന്നെ ചോദിക്ക. കണ്ടേച്ച് പോകാൻ വന്നാണോ അതോ അനുഗമിക്കാൻ വന്നാണോ? ചോദിച്ചേ. ഇങ്ങോട്ട് പറയണ്ട, അങ്ങോട്ട് പറഞ്ഞാ മതി. ഇങ്ങോട്ട് പറയാനേ എളുപ്പം. നല്ല കാപ്പി കുടിക്കണം എനിക്ക്, പക്ഷെ കാപ്പിപ്പൊടി പൊടിയാനൊന്നും കാപ്പിക്കുരു പൊടിയാനൊന്നും പറയരുത്. അല്ലെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരമുയർത്തിക്കേ. സർവശക്തനായ ദൈവമേ, പറഞ്ഞു പ്രാർത്ഥിച്ചേ. സർവശക്തനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, അവിടുത്തെ പ്രിയപുത്രനായ, അവിടുത്തെ പ്രിയപുത്രനായ ഈശോയിലൂടെ, ഈശോയിലൂടെ ഈ സ്വർഗീയ രഹസ്യം, ഈ സ്വർഗീയ രഹസ്യം ഞങ്ങളെ അറിയിച്ചതിന്, ഞങ്ങളെ അറിയിച്ചതിന് നന്ദി. ഗോതമ്പ് മണിയാകുന്ന ഈശോ, ഗോതമ്പ് മണിയാകുന്ന ഈശോ, തകർന്നതിലൂടെ, തകർന്നതിലൂടെ അഴിഞ്ഞതിലൂടെ, അഴിഞ്ഞതിലൂടെ ഗോതമ്പ് മണികളായി ഞങ്ങൾ പുറത്തു വന്നു, ഗോതമ്പ് മണികളായിട്ട് ഞങ്ങൾ പുറത്തു. അതേ വിളി ഞങ്ങളുടെ മേലും ഉണ്ടല്ലോ, ഞങ്ങളുടെ മേലും ഉണ്ടല്ലോ. നാഥ പിറുപിറുപ്പ് കൂടാതെ അങ്ങേ സേവിപ്പാൻ, അങ്ങേ സ്നേഹിക്കാൻ, എന്നെ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. ഒരു വിഷയവും എനിക്ക് യേശുവിനോട് പറയാനില്ല എന്ന് പറയുന്ന ദിവസം ഞാൻ ഒന്നിനും വേണ്ടിയല്ല എൻ്റെ കർത്താവിനെ കാണാൻ വന്നതെന്ന് പറയുന്ന ദിവസം നിങ്ങൾ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു. അതുവരെ നിങ്ങൾ വേലക്കാരും കൂലിക്കാരുമാണ്. എന്നാൽ ഏത് ദിവസം നിങ്ങൾ പറയുന്നു എനിക്കൊന്നും വേണ്ട കർത്താവ്, അങ്ങനെ പിതാവായിരിക്കുന്നല്ലോ, ഐ ആം യുവർ സൺ, ഞാൻ അങ്ങയുടെ മകനാണ്, തരണേ 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 എന്നുള്ള പ്രാർത്ഥന നിർത്തിവെച്ച് യാചനാസ്വരം നിർത്തിവെച്ച് എൻ്റെ ദൈവമേ അങ്ങ് എത്ര നല്ലവനാണ് എന്നും രാവിലെ വരുമ്പോ തവ അതില്ലല്ലോ ഇതില്ലല്ലോ ഇത് തരണേ ഇത് തരണേ മടുത്തു. He's desperate and he's asking why. എന്നെ നീ ഒന്ന് മനസ്സിലാക്ക. Try to understand. I'm above all. ഇതിന്റെ എല്ലാം മേടില്ല ഞാന്. 30 ലക്ഷം കടമാണോ എനിക്ക് വലുത്? എടാ അണ്ടകടാകത്തെ മുഴുവൻ ഉണ്ടാക്കിയവനാ ഞാൻ. ഇനി ഒരു പ്രാർത്ഥനാ വിഷയം ഉള്ളവരെന്ന് കരമുയർത്തിക്കേ. ഇതാ സത്യം പറയത്തില്ല. ഇനി നിങ്ങൾക്ക് എന്നോടോ മറ്റു ആരോടെങ്കിലും പറയാൻ ഒരു വിഷയം ഉള്ളവരെന്ന് കരമുയർത്തിക്കേ. തീർന്നു.
വിഷയങ്ങൾ മാറി വിഷയത്തിലെത്തി. ഒറ്റ വിഷയം ഇപ്പോൾ ഉള്ളു, അതാരാന്നറിയോ? യേശു. വായ് തുറന്നാൽ കർത്താവ്. വേറൊരു വിഷയമില്ല. ആമേൻ. വേറൊരു വിഷയമില്ല, ഒറ്റ വിഷയമായി ഉള്ളത് യേശു. കർത്താവേ, സൗഖ്യമാക്കണമേ നിന്റെ മക്കളെ. വേഗം രോഗസൗഖ്യം ആക്കിയോ. ആവശ്യമുള്ള മക്കളെ എഴുന്നേറ്റ് വന്നു. എനിക്ക് സൗഖ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് എഴുന്നേറ്റു, പെട്ടെന്ന് എഴുന്നേറ്റു. നിങ്ങളുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് കരമമർത്തി വെക്കുക. പ്രത്യേകിച്ച് ലൈവ് ആയിട്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥനാ വിഷയങ്ങളെ, നിയമങ്ങളെ കൊണ്ടുവരിക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. എന്റെ യേശുവേ, അവരുടെ കയ്യിരിക്കുന്നിടത്ത് അങ്ങയുടെ കൈ വെക്കണമേ. ഗ്ലാൻഡുകളെ എടുത്തു മാറ്റണമേ. തൈറോയിഡിന്റെ പ്രശ്നങ്ങളെ സുഖപ്പെടുത്തണമേ. കയ്യിലും കക്ഷത്തിലുമുള്ള മുഴകളെ അപ്രത്യക്ഷമാക്കണമേ. കഴുത്തില്ലുകളെ സ്പർശിക്കണമേ. ശരീരങ്ങളെ സ്പർശിക്കണമേ. നാഥ, ഒരുമിച്ച് വിളിച്ചോ. സഹോദരിയെ കർത്താവ് തൊടുന്നു. എന്നിട്ട് ഓടി വന്നേ. ഒരാള്, ജസ്റ്റ് ഒരാള്, ഒരാള്, ഒരാളൊന്ന് അസിസ്റ്റ് ചെയ്യാം. ഒറ്റ ഒരാൾ അസിസ്റ്റ് ചെയ്യാമെന്ന്. സഹോദരി, നീ അവിടെ നിന്നപ്പോ ഈശോയുടെ കൈ നിന്റെ മേൽ വരുന്നു കണ്ടു. ചോദിക്കട്ടെ, ഒറ്റ ഒറ്റ ഒരാൾ മതി, ഒറ്റ ഒരാൾ മതി, ഒറ്റ ഒരാൾ മതി, ഒറ്റ ഒരാൾ. ജസ്റ്റ് വൺ പേഴ്സൺ. ഈ സമയത്ത് ഈശോ നിന്നെ തൊടുകയാണ്. ഞാൻ ചോദിക്കുകയാണ്, ചോദിക്കുന്ന ശ്രദ്ധിച്ച് കേൾക്കണം. ശരീരം മുഴുവൻ, ഹോൾ ബോഡിയിൽ സ്വെല്ലിങ് പോലെ വന്നിട്ട് ഒരു ഹീറ്റ്നെസ്, ഒരു ചൂട് ഫുൾ ബോഡിയിൽ ഉണ്ടാകാറുണ്ടോ? ഉണ്ടെങ്കിൽ സമയത്ത് ഈശോ നിന്നെ സ്പർശിക്കുകയാണ്. ഓ ഫാദർ ഗാഡ്, അങ്ങയുടെ സ്പർശനത്താല്, അങ്ങയുടെ സ്പർശനത്താല്, അങ്ങയുടെ സ്പർശനത്താല്, അങ്ങയുടെ സ്പർശനത്താല് എന്റെ മകളെ നിറയ്ക്കണമേ. അങ്ങയുടെ നോക്കു, നോക്കു, അവരുടെ ശരീരത്തിൽ നിന്ന് ആ രോഗബന്ധനങ്ങൾ അഴിയുന്നു. വിട്ടുപോ, വിട്ടുപോ, ഈ മകളെ വിട്ടുപോ, ഈ മകളെ വിട്ടുപോ. വിളേശുവിന്റെ സാക്ഷിയാണ്, കുരിശിന്റെ സാക്ഷിയാണ്, കർത്താവിന്റെ സാക്ഷിയാണ്. ഒരു ശക്തിക്കും ഈ മകളെ പിന്തുടരാൻ അധികാരമില്ല. ഒഴിഞ്ഞു പോവുക, വിട്ടുമാറുക. ഫയർ ഓഫ് ജീസസ്, ഓ അഗ്നി, അഗ്നി, അഗ്നി വന്ന് വീശട്ടെ. കുരിശിന്റെ ശക്തി വന്ന് വീശട്ടെ. ഫയർ ഓഫ് ജീസസ്, പരിശുദ്ധന്റെ അഗ്നി വന്ന് വീശട്ടെ. കർത്താവേ, എന്റെ മകളെ അടിമുടി തൊടണമേ, അടിമുടി തൊടണമേ, അടിമുടി തൊടണമേ, അടിമുടി തൊടണമേ, അടിമുടി തൊട. വലിയ സ്വസ്ഥത നിന്റെ മകളുടെ മേൽ വ്യാപിക്കട്ടെ. റിലീസ് ആവുക യേശുനാമത്തിൽ, റിലീസ് ആവുക യേശുനാമത്തിൽ, റിലീസ് ആവുക. ആ മകളെ സുഖപ്പെടുത്തിയ ദയക്കായിട്ട് കരമടിച്ച് കർത്താവിന് നന്ദി. കണ്ണാടി വെച്ച സഹോദരൻ അവിടെ വൈറ്റ് മാസ്ക് വെച്ചിരിക്കുന്നു. ഓടി വരിക ബ്രദർ, ഓടി വരിക. ഓടിവാ, 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 ഓടി. ജോർജാന്റെ പുറകിൽ നിൽക്കുന്ന ആള് ഓടിവാ. സൗര ഈശോ നിങ്ങളെ സ്പർശിക്കുന്നുണ്ടേ നിമിഷം. എന്താ പേര്? മനോജ്. മനോജ്, കഴുത്തിന്റെ ഈ ഒരു വശത്ത്, ഈ താടിയലിന്റെ അടിയില്, ഇവിടെ ഇങ്ങനെ അല്ലേ? ഇങ്ങനെ പിടിച്ചോ, അതെ പിടിച്ചോ. കണ്ടവരെല്ലാം കണ്ടോ, ഈശോ ഇപ്പൊ അതിനെ എടുത്തു മാറ്റും. ശക്തി, 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 ഈശോയുടെ ശക്തി, ഈശോയുടെ ശക്തി ഇറങ്ങട്ടെ. ഞങ്ങൾ തൊടുന്നു പോലും ഇല്ല നാഥ. അങ്ങ് തൊട്ടോ, അങ്ങ് തൊട്ടോ, അങ്ങയുടെ സ്പർശനത്തെ നിന്റെ മകന്റെ മേൽ അയക്കണമേ. ഈശോയേ, 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 കാണുക, കാണുക, കാണുക. തക്കാളിയോളം വലിപ്പമുള്ളതിനെ യേശു എടുത്തു മാറ്റുന്ന നിമിഷമായത്. ഒരുമിച്ച് സ്തുതിച്ചോ, ഒരുമിച്ച് സ്തുതിച്ചോ, ഒരുമിച്ച് സ്തുതിച്ചോ, ഒരുമിച്ച് സ്തുതിച്ചോ. ഫയർ ഓഫ് ജീസസ്.
അഗ്നി വന്ന് വീശട്ടെ, ചൂട് വന്നടിക്കട്ടെ. കർത്താവിന്റെ അഗ്നിക്കകത്ത് ഇപ്പോൾ അത് കരിഞ്ഞ് കത്തി അവിടുന്ന് അപ്രത്യക്ഷമാകട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ എല്ലാ മക്കളും കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു. യേശുവേ, കഴിഞ്ഞു കഴിഞ്ഞു കരമടിച്ച് കരം കൈ ഉയർത്തി ചേർത്തടിച്ച്, കൈ ഉയർത്തി ചേർത്തടിച്ച്. സാര മനോജ്, എന്നാ പേര് പറഞ്ഞു? മനോജ്. മനോജെ തിരിഞ്ഞിരിക്ക, തപ്പി നോക്ക. നീ കൊണ്ടുവന്ന അവിടെ ഉണ്ടോ നോക്ക്. എന്റെ കർത്താവ് എന്നെ നോക്ക, നോക്ക്, അടിമുടി നോക്ക്. ഒന്ന് രണ്ട് പേരോട് വന്ന് നോക്ക്. വാ വാ, എന്തിനാ മടിക്കുന്നേ? വന്ന് നോക്ക്. ആ അച്ഛൻ വരുന്നു, അച്ഛൻ അങ്ങ് വിട്, അച്ഛൻ വന്ന് വിട്. നോക്ക അച്ഛൻ, ഒന്നുമില്ല. കരമടിച്ചു യേശുവിന് ആരാധന. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരാ വന്നിട്ടുള്ളത്? എവിടെ ഇവരുടെ വൈഫ്? എവിടെ സൗരി? നിന്നെ യേശു തൊടുക. ഇവിടെ മുഴുവൻ ദൈവ മഹത്വം ഇറങ്ങി നിൽക്കുക കേട്ടോ. ഒരറ്റം മുതല് ജോസച്ച ഒന്ന് ഇറങ്ങി നടക്കണം. ഇതിനിടയിലൂടെ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. രോഗമുള്ളിടത്ത് നിങ്ങളുടെ കരങ്ങൾ തന്നെ വെച്ചോളൂ, പെട്ടെന്ന് വെച്ചോ. സൗഖ്യമാക്കുന്ന യേശുവിന്റെ കരം നിങ്ങളുടെ കരത്തിന്റെ മുകളിൽ തൊടുകയാ. എന്റെ രാജാവേ, എന്റെ യേശുവേ, വയറിന്റെ ഉദരത്തിലുള്ള വേദനകൾ വിട്ടുമാറട്ടെ, വിട്ടുമാറട്ടെ. കേൾവി യേശുവിൻ നാമത്തിൽ. ഓ, ആ സൈഡിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ യേശു തൊടുന്നുണ്ട്. ഓടിവാവനെ, ഓടിവാ. ഓപ്പറേഷൻ വെച്ചിരിക്കുന്നത്, ആ ഓപ്പറേഷൻ ക്യാൻസൽ ആകട്ടെ. മുസ്ലിമാണ് ഞാൻ. എടോ മുസ്ലിം, ഹിന്ദു, അതൊക്കെ ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതാടോ? നീ മുസ്ലിമാണോ നീ ഹിന്ദു ആണോ എന്നല്ലോ നിന്നോട് കർത്താവ് ചോദിച്ചു. കർത്താവ് ചോദിച്ചോ, നീ ഈശോയുടെ സന്നിധി വരുമ്പോ അവിടുന്ന് ലോകരക്ഷകനാടോ? ക്രിസ്ത്യാനികളുടെ ദൈവം യേശു എന്നാരാ പറഞ്ഞേക്കുന്നത്? ഹല്ലേലൂയ്യ. നിന്നെ ഇന്ന് കർത്താവ് അടിമുടി, എന്നാ എന്റെ പേര്? ഷൈൻ. നിന്നെ അടിമുടി കർത്താവ് സുഖപ്പെടുത്തി വിടുക. ലോകരക്ഷകൻ നിന്റെ മേൽ വരുക. അങ്ങോട്ട് ചെല്ല, അച്ഛൻ പ്രാർത്ഥിക്കും. കരമടി യേശുവേ. എന്റെ മോന് വഴി ആണ്ട് വന്നത് കിട്ടി അവന് പ്രാർത്ഥിക്കാൻ വന്നത്. കൊണ്ടുവന്നിട്ടുണ്ടോ വാമനെ? രണ്ട് കിഡ്നിയും ഫെയിലിയർ ആയിരിക്കേ കുഞ്ഞിന്റെ, കൊച്ചു പയ്യനെ നമുക്ക് അവന് വേണ്ടി എല്ലാരും ഒന്ന് കൈനീട്ടി പ്രാർത്ഥിച്ചേ. എന്റെ യേശുവേ, ഓ സ്തുതിച്ചോ, സ്തുതിച്ചേ, സ്തുതിച്ചേ. ഈ കുടുംബത്തിന്റെ നിരാശയിലേക്ക് യേശു ഇറങ്ങി വരുക, കർത്താവ് ഇറങ്ങി വരുക. ചങ്ങലകളെ അഴിച്ച് വീടിനെ യേശു സ്വതന്ത്രമാക്കുക. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോ ക്രിയാറ്റിൻ ലെവല് നോർമൽ ആവട്ടെ. പിന്നെ പുതിയ കിഡ്നി സൃഷ്ടിക്കപ്പെടട്ടെ, പുതിയ കിഡ്നി സൃഷ്ടിക്കപ്പെടട്ടെ. കരമടിച്ച് സ്തുതിച്ചോ. മാർക്ക് ഓഫ് ദ ക്രോസ്, സൈൻ ഓഫ് വിക്ടറി. The name of Jesus. Be a disciple of Jesus. Yeshuvinte sakshiyaavu. Amen.
വലിയ സാക്ഷ്യമായിട്ട്, സാധാരണ സാക്ഷ്യമല്ല, വലിയ സാക്ഷ്യമാ. പോയി മെഡിക്കൽ റിപ്പോർട്ട് മേടിച്ചോണ്ട് വാ ചെല്ലേ. ഇവിടെ മുഴുവൻ ഈശോയുടെ മഹത്വം ഇറങ്ങി നിൽക്കുന്നു. കുറച്ച് പാടിക്ക ശക്തിയേകിനായിക്കേ നിറഞ്ഞ പോ ശക്തിയേകിനായിക്കേഹന്മാരിൽ നിറഞ്ഞ കൈകോപ്പിക്കുന്ന മകളെ യേശു തൊടുന്നു. ശക്തി സ്റ്റീഫൻ നയിക്കണേറിൽ നിറഞ്ഞ പോ പരിശുദ്ധ പരമമാ പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നും എന്നും അന്നിക്കാരാധന വന്ധ്യത. ഇരുപത്തിമൂന്ന് വർഷമായി കർത്താവേ അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ ഇരുപത്തിമൂന്ന് വർഷമായി പിന്തുടരുന്ന സകല വന്ധ്യതയുടെയും എല്ലാ ഇൻഫെർട്ടിലിറ്റിയുടെയും കെട്ടുകൾ അറിയട്ടെ. ഈ നിലം ഫർട്ടൈലാവട്ടെ. എന്റെ മകളുടെ മേൽ ഈശ്വര മഹത്വം ഇറങ്ങട്ടെ. വലിയ ദൈവ മഹത്വം ൊണ്ടൊരിക്കൂടെ പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. കർത്താവ് തലമുറകൾ കൊണ്ട് നിന്നെ അനുഗ്രഹിക്കുന്നു. തലമുറയെ കൊണ്ടല്ല, തലമുറകൾ കൊണ്ട് നിന്നെ അനുഗ്രഹിക്കുന്നു. പിള്ളേരെ എടുത്തു മടുക്കും. ഈ കയ്യിൽ ഉറണം, ഈ കയ്യിൽ ഉറണം. ഉറങ്ങാൻ പോലും നിന്നെ സമ്മതിക്കത്തില്ല. കീറ്റുമാണികളെ നിനക്ക് കിട്ടുകയുള്ളൂ. രാത്രി മുഴുവൻ അതുങ്ങൾ കരച്ചിലായിരിക്കും, പകല് മുഴുവൻ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. നിനക്ക് നല്ല പണി കിട്ടാൻ പോവാ. മക്കളുടെ അനുഗ്രഹത്താൽ കർത്താവ് തന്നെ നിറയ്ക്കുന്നു. ആമേൻ. ഡോക്ടർ ആ വയറിലോട് ഒന്ന് കൈവച്ച് ഒന്ന് അനുഗ്രഹിച്ചാരെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കരമുയർത്തി പറഞ്ഞ നന്ദി യേശുവേ. മാത്രം കുഞ്ഞിനെ, കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാൻ റെഡിയാകട്ടെ. യേശു നാമത്തിൽ എത്ര പേരെ ഇങ്ങനെ മുമ്പോട്ട് വിളിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. ഇവിടെ എല്ലാം സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. നാളെ കട്ടപ്പനയിലെ ആൾക്കാരൊക്കെ വന്നിരിക്കുക. യേശുവേ നമുക്ക് ഒരുമിച്ച് ഒരു സൗഖ്യദായക പ്രാർത്ഥന പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ഭാരം എന്താണോ അത് സമർപ്പിച്ചു. ഹല്ലേലൂയ. എന്നോട് പറയുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, സൗഖ്യദായകനേ, സൗഖ്യദായകനേ, ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു. അങ്ങയുടെ അത്ഭുതത്തെ, അങ്ങയുടെ അത്ഭുതത്തെ എന്റെ ശരീരത്തിലേക്ക്, എന്റെ ശരീരത്തിലേക്ക്, എന്റെ മനസ്സിലേക്ക്, എന്റെ മനസ്സിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നു, ഞാൻ ഉറച്ച തീരുമാനം എടുക്കുന്നു. ഞാൻ അങ്ങേ അനുഗമിക്കുകയാണ്. എനിക്ക് കണ്ടേച്ചു പോയാ പോരാ, എനിക്ക് കണ്ടേച്ചു പോയാ പോരാ, എനിക്ക് കൊണ്ടേച്ചു പോണം, എനിക്ക് കൊണ്ടുപോകണം, കൊണ്ടുപോകണം. അതിനായിട്ട് എനിക്ക് അവിടുത്തെ കൃപ പകരുന്നതിനായിട്ട് നന്ദി. താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്.
നമ്മുടെ കർത്താവമ്മേ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് കൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും അങ്ങടേതാകുന്നു. മലാഖയുടെ വന്ദന സ്വരത്താൽ അനുഗ്രഹീത എന്ന് സ്വർഗം പ്രഖ്യാപിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവൾ. അവിടുത്തെ ഉദരത്തിന്റെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇരിക്കുക. സ്വസ്ഥാനങ്ങളിൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കേണ്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമെടുക്കുകയാണ്. ഓർക്കുക മൂന്നാല് കാര്യങ്ങൾ. ഓൺലൈനായിട്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ഓർക്കുക, ചങ്ങനാശ്ശേരിയിൽ വളരെ പരിമിതമായ ഒരു സൗകര്യമേ ഉള്ളൂ. ഇന്ന് തന്നെ ഈ പരിസരമെല്ലാം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് ആൾക്കാരെ ഇരുത്തേണ്ടി വന്നു. അപ്പം ഒരു ദിവസം, ഒരു ഞായറാഴ്ചത്തേക്ക് ബുക്കിംഗ് കിട്ടിയില്ലെങ്കിൽ അടുത്ത ഞായറാഴ്ചത്തേക്ക് ബുക്കിംഗ് എടുക്കുക എന്നല്ലാതെ നിലവിൽ വേറെ നിർവാഹങ്ങളില്ല. നമ്മൾ അറിവുള്ളതുപോലെ ധ്യാനകേന്ദ്രത്തിലേക്ക് ശുശ്രൂഷകൾ മാറ്റുന്ന സമയമൊക്കെ ആകുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പരിമിതമായ സൗകര്യങ്ങളെ നമുക്കിവിടെ ശുശ്രൂഷയ്ക്കായിട്ടുള്ളു. അപ്പോൾ അതുകൊണ്ട് പ്രെയർ ലൈനിൽ വിളിക്കുമ്പോൾ ഈ ആഴ്ച കാണാൻ അവസരം ഇല്ല എന്ന് പറയുമ്പോൾ അത് പറ്റത്തില്ല എന്ന് പറയരുത്. കാരണം ഇങ്ങനത്തെയുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏപ്രിൽ മാസത്തിൽ ഈ ബുധൻ അല്ലെ, ഈ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കണ്ണൂർ മലയോര പ്രദേശമായ മാമ്പോയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ശുശ്രൂഷകൾ ആരംഭിക്കും. ഞങ്ങളിന്ന് വൈകുന്നേരം ശുശ്രൂഷക്കായിട്ട് ഇവിടുന്ന് കടന്നു പോവുകയാണ്. മാമ്പോയിൽ നടക്കുന്ന, മാമ്പോയിലെ പള്ളിയിൽ വെച്ച് നടക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നലെ ചേർത്തലയിലെ ശുശ്രൂഷകൾ വലിയ അനുഗ്രഹമായിരുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ എന്നാൽ ഇനി അടുത്ത് ഇവിടെ ഇവിടെ വേണ്ടി ഏപ്രിൽ മാസം 3-ാം തീയതി ശനിയാഴ്ച രാവിലെ മുതൽ ഉച്ച വരെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കാണാനുള്ള ഒരവസരവും കൂടെ കിട്ടുന്നുണ്ട്. അതും പ്രയോജനപ്പെടുത്താനായിട്ട് ഓർപ്പിക്കുന്നു. നാല് കാര്യങ്ങളോട് പറഞ്ഞാൽ പൊതുവിൽ നമുക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ കാര്യം ഓർക്കുക, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ പഠനം പൂർത്തിയാക്കി, അതിൻ്റെ എക്സാമും എഴുതി, അതിൻ്റെ റിസൾട്ടൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ഓരോരുത്തരുടെ പേപ്പർ വാലിബേറ്റ് ചെയ്യുകയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുന്നതിൽ ഇവിടെ ഉള്ളവരൊന്ന് കരമുയർത്താമോ? ഞാൻ യോഹന്നാന്റെ സുവിശേഷം പഠിക്കുന്ന ടീമിലുള്ള അച്ഛൻ്റെ പേരെന്നെ വിൽസൺ. വരൂ വരൂ വരൂ. അപ്പം എവിടാണ് വീട്? വരൂ വരൂ വരൂ. മാസ്ക് വെച്ചോളൂ. തൃശൂർ. എങ്ങനെയുണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ക്ലാസ്? എങ്ങനെയുണ്ട്? വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ആഴത്തിൽ പോകുന്നതും ഒരു ഭക്തി സൃഷ്ടിക്കാൻ ഒരു ഇടയാക്കുന്നുണ്ട്. ഭക്തി ഇല്ലായിരുന്നു ആചാര്യൻ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ച് നാളായിട്ടുള്ള ബൈബിൾ ഫീൽഡിലോട്ട് വരാൻ തുടങ്ങിയിട്ട്. ഈ അടുത്താ തുടങ്ങിയത്, നവീകരണം ഒന്ന് വന്ന് വരുന്നേ ഉള്ളൂ. എല്ലാവർക്കും ഓരോ സമയമുണ്ട്, ഇങ്ങനെ നടക്കും. ചൂണ്ട വലിച്ചുകൊണ്ട് ഇങ്ങനെ കുറെ നാൾ നടക്കും, ഒരു സമയമാകുമ്പോൾ ഇങ്ങനെ വലിക്കും. അങ്ങനെ അപ്പൊ ഇപ്പോഴേലും ആയല്ലോ, ഒത്തിരി ലേറ്റ് ആയിപ്പോയി. ഇനിയിപ്പോ ഒത്തിരി നാൾ ഓടാനും പറ്റത്തില്ല. ഞാൻ അച്ഛനെ നോക്കി മുമ്പേ പറഞ്ഞു, കണ്ണാടി പോലും തന്നു വിടത്തില്ലെന്ന്. അപ്പം അത് ആയുസിന്റെ മനസ്സിലായി, ജീവിതത്തിന്റെ ശൂന്യതയാ. മഹാനായ അലക്സാണ്ടർ പറഞ്ഞു, എൻ്റെ ശവമഞ്ചത്തെ 2 ദ്വാരം ഇടണമെന്ന്. ജീവിച്ചിരിക്കും മഹാനായ അലക്സാണ്ടർ, സമുദ്രമേ നീ കരയായിരുന്നു, നിന്നെയും ഞാൻ വെട്ടിപ്പിടിച്ചോണ്ടിരുന്നു എന്ന് പറഞ്ഞു. ഗ്രേറ്റ് അലക്സാണ്ടർ എന്നാ ചരിത്രത്തിൽ രേഖപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞു, സമുദ്രമേ നീ ഒരു കരയായിരുന്നു, നിന്നെ ഞാൻ വെട്ടിപ്പിടിച്ചേനെ എന്ന് പറഞ്ഞ അഹങ്കാരത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ വന്ന മനുഷ്യൻ മരണത്തിന് തൊട്ട് മുമ്പ് അഭിചാരകനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ്, എൻ്റെ ശവമഞ്ചത്തിൽ 2 ദ്വാരം ഇടണം, ഇടത്തോട്ടും വലത്തോട്ടും എൻ്റെ കൈകൾ എടുത്ത് പുറത്തിട്ടിട്ട് നാട്ടുകാരോട് പറയണം, മഹാനായ അലക്സാണ്ടർ ഒന്നുമില്ലാത്തവനായി വന്നു, ഒന്നുമില്ലാത്തവനായി പോകുന്നു. അലക്സാണ്ടറിൻ്റെ ഗതി ഇതാണെങ്കിൽ അച്ഛൻ്റെ ഗതി എന്തായിരിക്കും? എൻ്റെ ഗതി എന്തായിരിക്കും? നമ്മുടെ ഗതി എന്തായിരിക്കും? അപ്പോൾ ഉള്ള ആയുസിൽ കർത്താവിൻ്റെ എത്ര മാർക്ക് കിട്ടി പരീക്ഷയിൽ? ആ പരീക്ഷ ഒക്കെ എഴുതി, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ അതിശയിച്ചു. ഞാൻ
ഞാൻ ആ പരീക്ഷയിൽ പല പേപ്പറുകളും വാലുവേറ്റ് ചെയ്ത് അതിശയിച്ചു. എൻ്റെ ദൈവമേ, ഈ പ്രായ വ്യത്യാസം കൂടാതെ ഇവരൊക്കെ ഈ പഠിക്കാൻ വേണ്ടി കാണിക്കുന്ന റിസ്ക്, ഏറ്റെടുത്ത റിസ്ക്. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പഠനം എനിക്കും ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, വെള്ളിയാഴ്ചയുള്ള ക്ലാസ് നടക്കുന്നത് സൂമിലാണ് ആ ക്ലാസ് നടക്കുന്നത്. ഇനി പറയുന്ന നമ്പർ എഴുതി വെക്കുക, അതിനകത്തോട്ട് നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ നിങ്ങളെ ആ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും, അല്ലെ എങ്ങനെയാണ് അതിന് ചേരേണ്ടതെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. 8589039039. അതിൻ്റെ അത് വിളിച്ചിട്ട് കാര്യമില്ല, ഒരു മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. ഈ മാസ്ക് വെച്ച് നിൽക്കുന്ന മനുഷ്യൻ നിങ്ങൾക്ക് അതിൻ്റെ വിവരങ്ങൾ തരുന്നതായിരിക്കും. 8589039039. എനിക്ക് ബൈബിൾ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അഞ്ചധ്യായം കഴിഞ്ഞു, ഇനി അഞ്ചാധ്യായത്തിൻ്റെ രണ്ടാം ഭാഗം മുതലാണ് ഇനി ക്ലാസ്സുകൾ വരുന്നത്, അത് പ്രയോജനപ്പെടുന്നത്. അതൊന്ന് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഓർക്കുക, കൃപയുടെ നേരം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ആയിരക്കണക്കിന് ആൾക്കാർ വചനം കേട്ടുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും. ഓഡിയോ ഫോർമാറ്റ് കിട്ടുന്നതുകൊണ്ട് ഇന്ന് രാവിലെയും പാരീസിൽ നിന്നൊരു സഹോദരി വിളിച്ച് പറഞ്ഞു, ബ്രദറെ ജോലിക്ക് പോകുന്നതിനിടയിൽ ഇത് കേൾക്കാൻ കഴിയുന്നു, വലിയ അവസരമാണ് ഓഡിയോയിൽ കിട്ടുന്നതുകൊണ്ട് ആകുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്കത് അവസരം പ്രയോജനപ്പെടുത്തിക്കണം. മുമ്പേ പറഞ്ഞ നമ്പറിലേക്ക് നമ്പർ അയച്ച് തന്നിട്ട് കൃപയുടെ നേരത്തിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞാൽ അങ്ങനെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. തിങ്കൾ മുതൽ വെള്ളി വ്യാഴാഴ്ച വരെ എല്ലാ ദിവസവും നമുക്ക് സൂം മീറ്റിംഗ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിലും ഇതേ നമ്പറിൽ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ അടക്കം ശുശ്രൂഷകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ വിളിക്കേണ്ട നമ്പറാണ് 8589039039. എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നെയോ ഇവിടുത്തെ പ്രയർ ടീമിനെ അറിയിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ 9847389389 ആ നമ്പർ നോട്ട് ചെയ്യുക. 9847389389 ആ നമ്പർ നോട്ട് ചെയ്യുക. ആ നമ്പറിൽ ശുശ്രൂഷകളുമായി ബന്ധപ്പെടുക. വരാൻ നേരിട്ട് വരാൻ കഴിയുന്നവർക്ക് നേരിട്ട് വന്ന് പ്രാർത്ഥിക്കാൻ അവസരമാവട്ടെ. എന്തായിരുന്നാലും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ മാനദണ്ഡങ്ങൾ പാലിച്ചേ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുകയുള്ളൂ. സെക്കൻഡ് വേവ് എന്ന തരത്തിൽ കോവിഡിൻ്റെ പശ്ചാത്തലം വർദ്ധിക്കുകയാണ്. അപ്പോൾ പ്രത്യേകമായ പ്രാർത്ഥനയും സുരക്ഷിത ബോധവും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം ഈ സമയത്ത് കഴിയും. അതുകൊണ്ടാണ് ഞാനിവിടെ വരുമ്പോൾ മാക്സിമം പറയുന്നത്, ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നവർ ഒരുമിച്ചിരിക്കുക, ബാക്കിയുള്ളവർ അവരുമായി അകലം പാലിച്ചിരിക്കുക, മാസ്ക് ധരിക്കുക, ഇങ്ങനെയുള്ള കർശന നിയന്ത്രണങ്ങളോടുകൂടി എപ്പോഴും നമുക്ക് ഈ മീറ്റിങ്ങൾ നടത്തുവാനുള്ള അനുമതിയുള്ളൂ, അത് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ലൈവായിട്ട് ശുശ്രൂഷയിൽ പങ്കുചേരുന്നവർ ഓർക്കുക, ചൊവ്വാഴ്ച നമുക്ക് ലൈവായിട്ട് കണ്ണൂരിൽ നിന്ന് മാമ്പോയിൽ നിന്ന് ശുശ്രൂഷകൾ കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. താങ്ക് യു ഫോർ ജോയിനിങ്. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ. ഓർക്കും ഇവിടെ ഇന്ന് ഈ